ക്രൈസ്റ്റ് ടിവിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ സഹകരണത്തിനും ഒക്കെ ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. ഇന്ന് പകൽക്കാലം അനുഗ്രഹിക്കപ്പെട്ടതായ ജീവിതത്തിന്റെ അനുഭവങ്ങളുമായി നമ്മോടൊപ്പം കടന്നു വന്നിരിക്കുന്നത് സിസ്റ്റർ ലില്ലി മാത്യു ആണ്. കർത്താവ് ആ കർത്താവിന്റെ ദാസിനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവ് വിളിച്ചതും വേർതിരിച്ചതും കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നതും കർത്താവ് തന്നെ വിടുവിച്ചതുമായ അനേക വിധങ്ങളൊക്കെയാണ് ഇന്ന് പകൽക്കാലം നാം കേൾക്കാൻ പോകുന്നത്. കേൾക്കുന്നവരുടെ ജീവിതത്തിൽ അനുഗ്രഹവും ആത്മീക വർധനവിനും കർത്താവിനോട് അടുക്കുവാനും അത് മുഖാന്തരമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. തൻ്റെ അനുഭവം പറയുന്നതിനായി ജോയ്സ് ടിവിയിലേക്ക് ഞങ്ങൾ പ്രിയ കർത്താവിന്റെ ദാസി ലില്ലി മാത്യുവിനെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. അമേ. Thank you, sister. Okay, sister. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ജീവിതാനുഭവം ഉണ്ടല്ലോ, അതിലേക്ക് കടന്നു പോകുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയാ, സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പ, ഞങ്ങളുടെ സന്നിധാനത്തിൽ അടിയിൽ ഒരുമിച്ച് കടന്നു വരുന്ന കർത്താവേ, ഞങ്ങളുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണമേ കർത്താവേ. ഞങ്ങളുടെ ദാസിയുടെ സാക്ഷ്യം അനേക ജീവിതങ്ങൾക്ക് വിടുതലായി തീരുവാന്, ആശ്വാസമായി തീരുവാന്, ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചാട്ടെ. ഹല്ലേലൂയാ, സ്തോത്രം. ഞങ്ങളുടെ സാന്നിധ്യം ഞങ്ങളെ ഏൽപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിനുള്ളിൽ ഞങ്ങളെ ഇരുത്തിയാട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയാ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവദാസി, കർത്താവിൽ സന്തോഷമായിരിക്കുന്നുവോ? സന്തോഷമായിരിക്കുന്നു സിസ്റ്ററെ. ഓക്കേ, എവിടുന്നാണ് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്? ഞാൻ കൂത്താട്ടുകുളത്തിന് അടുത്ത് ഒലിയപ്പുറം എന്ന ദേശത്ത്. ഓക്കേ, കുടുംബമായിട്ടായിരിക്കുന്നല്ലോ? കുടുംബമായിട്ടായിരിക്കുന്നു. ഓക്കേ, കർത്താവ് സഹായിക്കട്ടെ. ദൈവം നടത്തിയ വിധങ്ങളും വഴികളും ഒക്കെ കർത്താവിന്റെ ദാസിക്ക് ഇപ്പോൾ ഷെയർ ചെയ്യാവുന്നതാണ്. സ്തോത്രം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കോതമംഗലം എന്ന ദേശത്ത് ഒരു റോമൻ കത്തോലിക്ക കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത്. എനിക്ക് മാതാപിതാക്കളും നാല് സഹോദരന്മാരും രണ്ട് സഹോദരിമാരും ഉണ്ടായിരുന്നു. ഇപ്പോൾ മാതാപിതാക്കൾ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. വളരെ ഭക്തിയുള്ള ഒരു കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. എങ്കിലും അന്നത്തെ ആ വിശ്വാസം അനുസരിച്ച് വളരെ ഭക്തിയോടെ ജീവിച്ചു. അതിന് എന്നാൽ അത് സത്യമാണെന്നുള്ള വിശ്വാസത്തിൽ അത് നല്ല ആക്റ്റീവ് ആയിട്ട് മുന്നോട്ട് പോയി. അതിനുശേഷം ഭക്തി ഉണ്ടായിരുന്നുകൊണ്ട് ഈ സിസ്റ്റർമാരൊക്കെ സ്കൂളിൽ പഠിച്ചതുകൊണ്ട് സിസ്റ്റർ ആവണം എന്നുള്ളൊരു ആഗ്രഹം 10-ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ഉണ്ടായിരുന്നു. അങ്ങനെ സിസ്റ്റർമാർ എന്നെ അവർക്കും എന്നെ എടുക്കണമെന്ന് വലിയ താല്പര്യമാണ്, ധ്യാനത്തിന് പോകാനെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ ധ്യാനത്തിന് പോകാനായിട്ട് എന്നെ വിളിച്ചു. ഞാൻ പോകാനായിട്ട് ഒരുങ്ങി. കത്തയച്ചേക്കാന്ന് പറഞ്ഞു. അന്ന് പോകണമെന്നില്ലായിരുന്നു. കത്തയച്ചു. കത്തയച്ചപ്പോൾ വീട്ടിൽ അത് താമസമാണ് കിട്ടിയത്. അങ്ങനെ ഒരു പ്രാവശ്യം പോകാൻ പറ്റില്ല, അടുത്ത പ്രാവശ്യം പോകാമെന്ന് പറഞ്ഞ് അടുത്ത പ്രാവശ്യത്തേക്ക് കത്തയച്ചു. അന്ന് എനിക്ക് പനി വന്നു, ചെറിയ മഞ്ഞപ്പിത്തത്തിൻ്റെ ആരംഭമായിരുന്നു. അതുകൊണ്ട് അന്നും മുടങ്ങി. ഇന്നത് എനിക്ക് തോന്നുന്നു ദൈവത്തിൻ്റെ ഒരു പദ്ധതിയായിരുന്നു എന്ന് ദൈവവചനത്തിൽ പറയുന്നു. ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ ദൈവം കണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് അതിൽ നിന്ന് ആ ബന്ധനത്തിലേക്ക് പോകാതെ ദൈവം എന്നെ വിടുവിച്ചതാണെന്ന് ഞാൻ ബോധ്യമായി ഇന്ന് വിശ്വാസത്തിൽ വന്നപ്പോൾ, അങ്ങനെ കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത് വിശ്വാസ ജീവിതവും സന്യാസ ജീവിതവും രണ്ടും ദൈവത്തിന് പ്രസാദമുള്ളതാണെന്നാണ്. അപ്പോൾ വിവാഹ ജീവിതം പറ്റാത്തവർക്ക് സന്യാസ ജീവിതം പറ്റാത്തവർക്ക് വിവാഹം കഴിക്കാം. അപ്പം ഇതിങ്ങനെ പോകാൻ പറ്റില്ല. അപ്പൊ വിവാഹ ജീവിതത്തിലേക്ക് എന്നെ മാതാപിതാക്കൾ വിവാഹത്തിനായി നിർബന്ധിച്ചു. അങ്ങനെ വിവാഹത്തിലേക്ക് കടന്നു. ചെറിയ പ്രായത്തിൽ തന്നെ 22 വയസ്സിൽ എൻ്റെ വിവാഹം നടന്നു. അങ്ങനെ വിവാഹം കഴിഞ്ഞ് എൻ്റെ ഭർതൃഗൃഹത്തിലേക്ക് വന്നു. അവിടെ മാതാപിതാക്കളും ഒരു സഹോദരനും 3 സഹോദരിമാരുള്ള കുടുംബത്തിലേക്കാണ് എന്നെ വിവാഹം ചെയ്ത് അയച്ചത്. അവരും ഭക്തിയുള്ളവരായിരുന്നു. ഭക്തി എന്ന് പറയുന്ന ഉദ്ദേശിക്കുന്നത് അന്ന് കത്തോലിക്ക സഭയുടേതായ ഭക്തി, അതായത് വിശുദ്ധന്മാരോടുള്ള പ്രാർത്ഥന, അങ്ങനെയൊക്കെ മുന്നോട്ട് പോകുന്നു. അങ്ങനെ അവിടെ വന്നപ്പോൾ അവരെന്നെ അപ്പോൺസാമ എന്ന് പറഞ്ഞൊരു വിശുദ്ധ എടുത്ത് വാഴക്കുളത്താണ് എന്നെ വിവാഹം കഴിച്ചു വെച്ചത്. അവിടെ ചാവറയച്ചൻ്റെ ഒരു വിശുദ്ധയാണ് അവർ പ്രാർത്ഥിക്കുന്നത്. അതുപോലെ ഈ അൽപ്പോൺസാമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു എൻ്റെ നാത്തൂന്മാരൊക്കെ. അപ്പോൾ അവരെന്നെ അൽപ്പോൺസാമയുടെ കബറിടത്തിങ്കിലേക്ക് കൊണ്ടുപോയി. അവിടെ ഞങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് അവിടെ പോയി. അവിടെ ചെന്ന് അൽപ്പോൺസാമയുടെ കബറിടത്തിങ്കിൽ കിടന്ന കട്ടിലയിലൊക്കെ കൊന്തയൊക്കെ വെച്ച് ഇങ്ങനെ തൊട്ട് നമസ്കരിച്ചൊക്കെ ഭക്തിയോടെ ഞങ്ങൾ പോരാൻ തുടങ്ങിയപ്പോൾ 2 സിസ്റ്റർമാരവിടെ ഉണ്ടായിരുന്നു. ആ സിസ്റ്റർമാർ പറഞ്ഞു, നിങ്ങളുടെ കൂട്ടത്തിൽ വിശുദ്ധരില്ല, ഞങ്ങളുടെ
കൂട്ടത്തിൽ ഒരു വിശുദ്ധ ഉണ്ടായിരുന്ന അതെന്നെ ചിന്തിപ്പിക്കാനിടയായി. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു വിശുദ്ധ ഉണ്ടെങ്കിൽ കന്യാസ്ത്രീമാരെല്ലാവരും അപ്പോൾ അശുദ്ധരാണോ എന്ന ചിന്ത എന്നെ ഭരിക്കാൻ തുടങ്ങി. അപ്പം അപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ വിശുദ്ധരില്ല. അപ്പം ഞാൻ എൻ്റെ ഈ വിവാഹത്തിന് മുമ്പൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് സ്വർഗത്തിൽ പോയില്ലല്ലോ നരകത്തിൽ പോകലേ എന്നാണ് പ്രാർത്ഥിക്കുമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർഗത്തിൽ നരകത്തിനിടയ്ക്ക് ഒരു ശുദ്ധീകരണ സ്ഥലം എന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ടെന്നാണ് സഭ പഠിപ്പിക്കുന്നത്. അപ്പോൾ അവിടെ പോവുകയാണെങ്കിൽ പിന്നീടാണെങ്കിലും പ്രാർത്ഥിച്ച് മുകളിൽ കയറാമെന്നുള്ള ചിന്തയുണ്ട്. അപ്പോൾ അത്ര ഭക്തിയോടെയാണ് ജീവിക്കുന്നതെങ്കിൽ തന്നെയും എങ്ങനെയെങ്കിലും തെറ്റിപ്പോയി എന്നുള്ള ചിന്ത, സ്വർഗം വേണമെന്നുള്ള ചിന്ത അന്നും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ പ്രാർത്ഥിച്ച ഇവര് വിശുദ്ധരാണെന്ന് അശുദ്ധരാണെന്ന് പറഞ്ഞപ്പം എനിക്കത് ഭയങ്കര ഭാരമായി. അപ്പൊ കുടുംബജീവിതം നയിക്കുന്ന ഒരു വിശുദ്ധരാകില്ലേ എന്നുള്ള ചിന്ത എന്നെ ഭരിക്കാൻ തുടങ്ങി. അങ്ങനെ അപ്പൊ രക്ഷയ്ക്കായി ഇച്ഛിക്കുന്നവരെ ദൈവം രക്ഷയിലാക്കുമെന്ന് ദൈവദനം പറയുന്നു. അപ്പോൾ അപ്പൊ പിന്നെ അന്ന് തൊട്ട് ഒരു അന്വേഷണ ബുദ്ധിയോടെ നടക്കുന്നു എങ്ങനെയാണ് അപ്പൊ രക്ഷ. അതിനു മുമ്പ് സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്തൊക്കെ ഇങ്ങനെ വചനമൊക്കെ മറ്റുള്ളവർ പറയുമായിരുന്നു. അങ്ങനെയാണ് വചന ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് എങ്ങനെയാന്ന് പറയും. അതൊന്നും അറിഞ്ഞോണ്ടല്ല അന്ന് പെന്തക്കോസ് എന്താണെന്നോ രക്ഷ എന്താണെന്നോ യേശുവിനൂടെയുള്ള ഇത് എന്താണോ ഒന്നും അറിയില്ലാത്തൊരു കാലഘട്ടമായിരുന്നു. എങ്കിലും വചനം പറയുമായിരുന്നു, വചനം കടന്ന് വായിക്കുമായിരുന്നല്ലോ. അങ്ങനെ ചോദിച്ച് പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് എൻ്റെ ക്ലാസ്സിലൊരു ആഭരണമിടാത്തൊരു കുട്ടി ഉണ്ടായിരുന്നു. അത് പെന്തക്കോസ്താണെന്ന് അറിയില്ല, അവരിങ്ങനെ അവരെ ആഭരണം ഇടില്ല എന്നിങ്ങനെ പറഞ്ഞു, അത്രേ അറിയാം. അതുകൊണ്ട് അവർ സുവിശേഷം പറയുകയൊന്നും ചെയ്തില്ല. അതിനുശേഷം പഠിത്തം കഴിഞ്ഞ് പിന്നെ അവർ തയ്യൽ പഠിക്കാൻ പോയപ്പോൾ അന്നേരം ഒരു ഹെൽത്ത് സെന്ററിലെ സിസ്റ്റർ തൊട്ട് സമീപത്ത് ഉണ്ടായിരുന്നു. അവരും ആഭരണം ഇടാത്തൊരു സ്ത്രീ. അങ്ങനെ രണ്ട് സ്ത്രീകളെ വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പ് കണ്ടിട്ടുള്ളൂ ഇങ്ങനെ പെന്തക്കോസ്തുകാരെ. അവർ രണ്ടുപേരും എന്നോട് സുവിശേഷം പറഞ്ഞില്ല. അപ്പം അതിനുശേഷം വിവാഹം കഴിഞ്ഞ് ഇവിടെ സിസ്റ്റർമാരോട് ഇങ്ങനെ ചോദിച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ച് വന്ന് വീട്ടിൽ വന്ന് ഇപ്പോൾ പിന്നെ അന്വേഷണം പറ്റി. അങ്ങനെ വരുന്ന സമയത്താണ് ഭർത്താവിൻ്റെ സഹോദരൻ എൻ്റെ കൂട്ടുകാരൻ ബോംബെയിൽ പോയി രക്ഷിക്കപ്പെട്ട് വന്നിട്ട് ഞങ്ങൾ ദേശത്ത് ഒരു ബൈബിൾ ക്ലാസ് തുടങ്ങി. അപ്പം മറ്റുള്ളവർ പറഞ്ഞു അവന് ഭ്രാന്താണെന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ ഇതെന്താണെന്ന് കാണാൻ വേണ്ടി സഹോദരൻ അവിടെ പോയി ഈ എന്നെ പറയണമെന്ന് അറിയാൻ കേട്ടു. കേട്ടപ്പോൾ അതിന് സുവിശേഷം പറയുക. ആ സുവിശേഷം പറയുന്നത് ഞങ്ങളുടെ വീട്ടിൽ വന്നിച്ച് ഞങ്ങളോട് പങ്കുവയ്ക്കുക. അന്ന് ഓട്ടോറിക്ഷ ഓടിക്കുമായിരുന്നു സഹോദരൻ. അപ്പോൾ ഞങ്ങളോട് പറയും. അപ്പോൾ ഞാനത് കേട്ട് എൻ്റെ ഭർത്താവ് വന്ന് ജോലിക്ക് പോയെന്ന് രാത്രി താമസം വരുള്ളൂ. സഹോദരൻ വരുമ്പോൾ അനിയും വരുമ്പോൾ ഈ സുവിശേഷം പറയും. അപ്പോൾ അങ്ങനെ ആദ്യമായിട്ട് സുവിശേഷം പറഞ്ഞത് നമ്മൾ വിഗ്രഹാരാധികളാണെന്ന്. വിഗ്രഹാരാധികൾ മറ്റ് നാമദേവക്കൂട്ടം മറ്റ് ക്രിസ്ത്യാനി ഹിന്ദുക്കളൊക്കെ അല്ലേ എന്നുള്ള ചിന്ത എന്നെ ഭരിക്കാൻ തുടങ്ങി. അപ്പോൾ അമ്പലത്തിലുള്ളതൊക്കെയാണ് പള്ളിയിലുള്ളത് രൂപമാണെന്ന് പറഞ്ഞ് ഞാൻ തർക്കിക്കാൻ തുടങ്ങി. അല്ല, പള്ളിയിലുള്ളതും അതും എല്ലാം ഒരുപോലെയാണ്. കാരണം കണ്ണുണ്ടെങ്കിലും കാണാത്ത, ചെവി ഉണ്ടെങ്കിലും കേൾക്കാത്ത, കാലുണ്ട് നടക്കാത്ത സാധനമാണ് വിഗ്രഹം എന്ന് പറയുന്നത്. അതൊന്നിലെ മണ്ണുകൊണ്ട് അല്ലെങ്കിൽ കല്ലുകൊണ്ട് അല്ലെങ്കിൽ തടി കൊണ്ട് ഉണ്ടാക്കുന്നതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ തെളിയിച്ചു തന്നു. അപ്പോൾ ശരിയാണ്, അപ്പം ചിന്തിക്കാൻ തുടങ്ങി ശരിയല്ലോന്ന് ചോദിച്ചു. എങ്കിലും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല, പിന്നെയും തർക്കിച്ചുകൊണ്ടിരുന്നു. അപ്പം പിന്നെ പിന്നെ വന്നേച്ചാൽ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയും. അപ്പം തർക്കിക്കാൻ വേണ്ടിയിട്ട് ബൈബിൾ പിന്നെയും ആഴമായി പഠിക്കാൻ തുടങ്ങി. അപ്പം രണ്ടാമത് പറഞ്ഞു, മധ്യസ്ഥന്മാർ യേശുവാണ് മധ്യസ്ഥം, നമ്മൾ ഈ മധ്യസ്ഥന്മാരുടെ പ്രാർത്ഥനയൊക്കെ തെറ്റാണെന്ന് പറഞ്ഞു. മധ്യസ്ഥന്മാരോട് തിരക്കണം, അവർ വിശുദ്ധന്മാരല്ലേ, അവരോട് പ്രാർത്ഥിക്കുന്ന തെറ്റാണ്. അപ്പം മനുഷ്യർക്കും ദൈവത്തിനും മറ്റേ ഒരേ ഒരു മധ്യസ്ഥൻ കർത്താവായ യേശു ക്രിസ്തു മാത്രം എന്ന വചനം പറഞ്ഞു തന്നപ്പോൾ അപ്പം അതങ്ങ് വിട്ടു. അങ്ങനെ ഓരോന്നോരോന്നെ വിട്ടു. അതിനുശേഷം ഒരു ആരാധനയ്ക്ക് അന്ന് ഒരു ദൈവദാസൻ ദൂരെ നിന്ന് ഒരു രോഗസൗഖ്യമൊക്കെ പ്രാപിച്ച് ഞങ്ങളുടെ ദേശത്തിന് സമീപത്ത് മറ്റൊരു ദേശത്ത് വന്ന് പാർക്കുന്നുണ്ടായിരുന്നു. ആ പാസ്റ്ററുമായിട്ട് ഇവർ ഈ സഹോദരങ്ങൾ സഹോദരനൊക്കെയും കൂട്ടുകാരനൊക്കെ പരിചയപ്പെട്ടു. അപ്പം അങ്ങനെ അവർ 3 വർഷമായിട്ട് അവിടെ ഇരുന്ന് ആരാധന തുടങ്ങി, ഒരു ആത്മാക്കൾ പോലും ഇല്ലാത്ത സമയത്ത്. അപ്പം ഇവിടെ ഞങ്ങളെല്ലാവരോടും ഇങ്ങനെ വചനമൊക്കെ കേട്ടപ്പോൾ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് അവരുടെ അടുത്ത് പോകാനും പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം പോയി. അങ്ങനെ പോയി അവിടെ പോയി ആരാധന കൂടി. വളരെ ഒരു അനുഭവമായിരുന്നു അത്. കാരണം പ്രത്യേകതകളൊക്കെ തോന്നി അങ്ങനെ പോയിട്ടാണ് എൻ്റെ അന്ന് എൻ്റെ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞാണ് പോയത്. പോയി ആരാധനയും കൂടിയിട്ട് എൻ്റെ വീട്ടിൽ പോയത്. കാരണം എൻ്റെ വീട്ടിൽ അന്നൊരു പരിപാടി നടക്കുകയായിരുന്നു, എൻ്റെ ആങ്ങളയുടെ കുഞ്ഞിൻ്റെ മാമൂസയായിരുന്നു. അപ്പോൾ എൻ്റെ താമസം എന്നൊക്കെ ചോദിച്ചു. ആ താമസം അങ്ങനെ പിന്നെ അങ്ങനെയൊക്കെ തട്ടിമുട്ടി പറഞ്ഞ് അവരോട് പറയാനാണ് പോയത്. അങ്ങനെ പോയാണ് ആദ്യ ആരാധന കൂടി. അതിനുശേഷം ഈ ദേവദാസൻ ഞങ്ങളുടെ ഭവനത്തിൽ വന്നു. ഭവനത്തിൽ വന്നു കഴിഞ്ഞപ്പം ഞങ്ങളോട് സുവിശേഷം ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അന്നാണ് ആദ്യമായിട്ട് ഇങ്ങനെ ബന്ധുക്കസ് പാസ്റ്റർ കാണുന്നത് വന്നു. വളരെ താഴ്മയും മെനിയും ഒക്കെ ഞങ്ങളെ പ്രത്യേകമായിട്ട് ആകർഷിച്ചു. അങ്ങനെ സുവിശേഷം പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞങ്ങളുടെ അച്ഛന്മാർ തെറ്റാണോ, ഞങ്ങളുടെ കന്യാസ്ത്രീ തെറ്റാണോ, ഞങ്ങളുടെ കുംഭസാരം തെറ്റാണോ, കുർബാന തെറ്റാണോ, ഇങ്ങനെ ഒത്തിരി ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിച്ചു. അപ്പോൾ അവരെല്ലാം സൗമ്യതയോടെ തന്നെ മറുപടി പറഞ്ഞു. അങ്ങനെ ബൈബിളിനെ കുറിച്ചൊരു പഠനം പഠിക്കാൻ തുടങ്ങി. അങ്ങനെ ഓരോന്ന് പറഞ്ഞ് അങ്ങനെ ആരാധനയ്ക്ക് പോയതിന് ശേഷം ഞങ്ങളുടെ ഭവനത്തിൽ ഒരു പ്രാർത്ഥന വയ്ക്കണം എന്ന് പറഞ്ഞു. അനിയും പറഞ്ഞു, അനിയൻ അപ്പോഴത്തേക്കും രക്ഷിക്കപ്പെട്ടു. അപ്പോൾ അങ്ങനെ വീട്ടിൽ പ്രാർത്ഥന വയ്ക്കാനായിട്ട് തുടങ്ങി. പ്രാർത്ഥന വെച്ചു. പ്രാർത്ഥന വയ്ക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ ഭക്തിയുള്ള കുടുംബമായതുകൊണ്ട് ഒത്തിരി രൂപങ്ങളൊക്കെ ഉണ്ടായിരുന്നു മുകളിൽ, ഭിത്തിയിലുള്ള രൂപങ്ങളെല്ലാം എടുത്ത് തൂത്ത്. അപ്പോൾ വീട്ടിലുള്ളവരെ എതിർക്കാതിരിക്കാൻ വേണ്ടി അനിയൻ പറഞ്ഞു, നമ്മൾ അവർ ഇങ്ങനെ രൂപം വയ്ക്കില്ലാത്തതാണ്, അത് ഇവർ പോയി കഴിയുമ്പോൾ നമുക്ക് എടുത്ത് വയ്ക്കാമെന്ന് പറഞ്ഞ് തൂത്ത് തുടച്ച് പൊക്കത്ത് കയറ്റി വെച്ചു. അങ്ങനെ ആദ്യമായിട്ടൊരു പ്രാർത്ഥന നടത്തി 1988 ജൂൺ ഏപ്രിൽ അല്ല നവംബർ 1-ാം തീയതി 1, 2, 3 തീയതികളിൽ പ്രാർത്ഥന. 1-ാം തീയതി വീട്ടിലും, 2-ാം തീയതി ഞങ്ങളെ പച്ചൻ്റെ ചേട്ടൻ്റെ വീട്ടിലും,
അങ്ങനെ പ്രാർത്ഥന വെച്ചു. അങ്ങനെ പ്രാർത്ഥന വെച്ചപ്പോൾ ഒന്നാം തീയതി തന്നെ ഈ വചനം ഒരു മറ്റൊരു ദൈവദാസനും കൂടെ ഉണ്ടായിരുന്നു. വചനം പറഞ്ഞപ്പോൾ യേശു ഇരുന്ന് പ്രസംഗിക്കുന്ന പോലെ തോന്നി. അങ്ങനെ പറഞ്ഞ് വചനം ഏറ്റെടുത്തു. അപ്പോൾ തന്നെ എന്തോ അങ്ങ് കരച്ചിലങ്ങ് തുടങ്ങി. വലിയ എനിക്ക് എന്തോ ഈ വചനം അങ്ങ് പറയുമ്പോൾ വലിയൊരു പാപോരോ എന്തൊക്കെയോ ഒരു അത്. അപ്പൊ അങ്ങനെ യേശുവിന് വേണ്ടി ജീവിതം സമർപ്പിക്കുന്നവരുണ്ടെങ്കിൽ കരം വെക്കാൻ പറഞ്ഞപ്പോ എന്റെ കൈ അറിയാതെ പൊങ്ങിപ്പോയി. അങ്ങനെ യേശുവിനെ അന്ന് ഒന്നാം തീയതി തന്നെ നവംബർ 1 ഒരിക്കലും ജീവിതത്തിൽ മറക്കാനാത്ത ദിവസമാണ് അന്നത്തെ ദിവസത്തെ പ്രാർത്ഥന എന്ന് ഓർക്കുന്നുണ്ട്. നവംബർ 1 തീയതി യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചു. വലിയൊരു സമാധാനം ജീവിതത്തിലേക്ക് വന്നു. ഞാൻ എന്താ അന്വേഷിച്ചോ അതെന്നെ കണ്ടെത്തി. യേശുവിലുള്ള രക്ഷ മനസ്സിലാക്കാൻ പറ്റി. യേശുവിന്റെ രക്തം സകല പാപവും പൊക്കി നമ്മെ ശുദ്ധീകരിക്കുന്നുള്ള വചനം ബോധ്യമായി വളരെ സന്തോഷമായി. അതിനു മുമ്പ് തന്നെ കുംഭസാരിക്കും, കുംഭസാരിച്ച് എങ്ങനെ പാവം മോചിക്കുമെന്നൊക്കെ ചിന്തിക്കുമായിരുന്നു. കാരണം കുംഭസാരത്തിൽ അച്ഛനോട് പാവം പറഞ്ഞ് എങ്ങനെ എന്നൊക്കെ ചിന്തിച്ച് നടക്കുമായിരുന്നു. എന്നാൽ ഈ യേശുവിന്റെ രക്തം സകല പാപവും പൊക്കി നമ്മെ ശുദ്ധീകരിക്കുന്ന വചനമൊക്കെ കേട്ടപ്പോൾ വലിയ സന്തോഷം തോന്നി. അങ്ങനെ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചു. രണ്ടാം തീയതി തൊട്ട് അടുത്ത് തന്നെയാണ് അപ്പച്ചന് ചേട്ടൻ താമസിക്കുന്നത്. അവിടെയും പ്രാർത്ഥന നടത്തി അവരും രക്ഷിക്കപ്പെട്ടു. മൂന്നാം തീയതി 15 പേര് സ്നാനപ്പെടുവാൻ ഇടയായി. അന്ന് തന്നെ വിവാഹം കഴിഞ്ഞിട്ട് ഒരു കുട്ടി ഉണ്ടായിരുന്നുള്ളൂ. ഒന്നര വയസ്സുള്ള ഒരു മൂത്ത മോൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്താണ് ഞാൻ രക്ഷിക്കപ്പെട്ടത്. ഭർത്താവ് അന്ന് പ്രാർത്ഥനയ്ക്കൊന്നും കൂടുന്നില്ല, കാരണം ജോലിക്ക് പോവുകയായിരുന്നു. അപ്പൊ മൂന്നാം ദിവസം സ്നാനപ്പെടാനായിട്ട് എല്ലാവരും തീരുമാനിച്ചു. അപ്പം ഞാൻ വിവാഹം കഴിഞ്ഞ് അധികം ആയില്ല, അപ്പൊ സ്നാനപ്പെടാനും എനിക്കൊരു മടി. അങ്ങനെ ഞാൻ അന്ന് സ്നാനപ്പെട്ടില്ല, പക്ഷേ രക്ഷിക്കപ്പെട്ടു. രക്ഷിക്കപ്പെട്ട് വളരെ സന്തോഷത്തിൽ അന്ന് തന്നെ ആഭരണം ഒക്കെ ഊരി വെച്ച് അങ്ങനെ ഈ പ്രാർത്ഥനയ്ക്കൊക്കെ സംബന്ധിച്ച് പോയി. അങ്ങനെ പ്രാർത്ഥനയ്ക്ക് പോയിക്കൊണ്ടിരുന്നു. അതിന് ശേഷം പിന്നെ ഭർത്താവും കൂടെ വരട്ടെ എന്ന് ഓർത്ത് ഇച്ചിരി സാവകാശം എടുത്തു. മൂന്നാം തീയതി സ്നാനപ്പെട്ടു. അത് 15 പേര് ആ ദേശത്ത് അവിടെ കൂടി വന്നവരൊക്കെ സ്നാനപ്പെട്ടു. അതിന് ശേഷം അടുത്ത സ്നാനം നവംബർ 20 അന്നും വീട്ടിലുള്ള ബാക്കി ഇളയപങ്ങളും ഒക്കെ സ്നാനപ്പെട്ടു. അതിനുശേഷം അപ്പോഴത്തേക്ക് എനിക്ക് ഈ ആരാധനയ്ക്ക് കൂടുമ്പോൾ വലിയൊരു കർത്താവ് വന്നാൽ ഞാൻ പോകില്ല എന്നുള്ള ചിന്ത എന്നെ ഭരിക്കാൻ, വലിയൊരു ഭയം എനിക്ക് തോന്നാൻ തുടങ്ങി. എന്ത് ചെയ്യും, സ്നാനപ്പെട്ടില്ല സ്നാനപ്പെട്ടില്ലോ എന്നുള്ള എന്നെ ഭരിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഈ അഭിഷേകത്തെക്കുറിച്ചൊക്കെ കേട്ടു. അപ്പോൾ അഭിഷേകം പ്രാപിക്കുന്ന ചിന്ത പിന്നെ എന്നെ ഭരിച്ചു. രക്ഷിക്കപ്പെട്ടപ്പോൾ പെട്ടവരെ അഭിഷേകം കിട്ടുമെന്നുള്ള വചനം കിട്ടിയപ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ ഞാൻ രക്ഷിക്കപ്പെട്ടു എന്നാൽ സ്നാനപ്പെടുന്നതിൻ്റെ തടസ്സമല്ല. കർത്താവും കൂടെ പറഞ്ഞു, ഭർത്താവിനെ അനുസരിക്കണം, ഭർത്താവിന് കീഴടങ്ങിയിരിക്കണം എന്ന് ബൈബിളിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സ്നാനപ്പെടാത്തത്. എനിക്ക് അഭിഷേകം വേണം, എനിക്ക് ആ ശക്തി വേണം എന്നൊക്കെ ഞാൻ ചിന്തിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ 10 ഡിസംബർ ഒരു സന്ധ്യയ്ക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് അന്യഭാഷയോടെ എന്നെ അഭിഷേകം ചെയ്തു. അന്ന് ഞങ്ങളുടെ ഭവനത്തിൽ കറണ്ടൊന്നുമില്ലായിരുന്നു. ആ സമയത്താണ് ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അഭിഷേകം, ഒരു അഗ്നിയുടെ ശുശ്രൂഷയാണ് എൻ്റെ മേലെ. എനിക്ക് എൻ്റെ ശരീരം മൊത്തം ചൂട് പിടിച്ചതായിട്ടൊരു അനുഭവം. ഞാൻ എന്തോ തീ പിടിച്ചോ എന്നുള്ള വിധത്തിൽ ഞാൻ ചുറ്റുമുറം നോക്കി. അതുപോലെ ഒരു അഭിഷേകത്തിന് ശക്തി എനിക്ക് ശരീരത്തിൽ അനുഭവിച്ചറിയാൻ പറ്റി. അങ്ങനെ അന്യഭാഷ ഇവിടെ അന്ന് ഒരു അന്ന് ഈ വിശ്വാസത്തിൽ ഞങ്ങൾ ആദ്യമായിട്ട് വന്നുകൊണ്ട് അനിയൻ സഹോദരൻ്റെ കൂട്ടുകാരനൊക്കെ വീട്ടിലിങ്ങനെ വന്ന് അതിനൊക്കെ പങ്കുവയ്ക്കാനായിട്ട് വരുമായിരുന്നു. അങ്ങനെ ഒരു അന്ന് അത് ദൈവദാസനാണ് ജോസ് എന്ന് പറഞ്ഞൊരു അന്ന് ഒരു സഹോദരനായിരുന്നു. സഹോദരനുണ്ടായിരുന്നു പ്രാർത്ഥനയ്ക്ക്. ആ സഹോദരൻ ഇങ്ങനെ അല്പമായ കൃപയൊക്കെ പ്രാപിച്ചാണ് ആ സഹോദരൻ ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾ എൻ്റെ പെങ്ങളുടെ മൂത്ത ഇളയ പെങ്ങള് ഒക്കെ അഭിഷേകം കൊടുക്കാൻ പോകണം. ആ ഇളയ പെങ്ങള് കന്യാസ്ത്രീയാവാൻ പോയതായിരുന്നു. എന്നിട്ട് 3 മാസം കഴിഞ്ഞപ്പോൾ അവധിക്ക് വീട്ടിൽ വന്നാണ്. അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ടാണ് വീട്ടിൽ ദൈവദാസന അവരെയൊക്കെ വിളിച്ച് വചനമൊക്കെ പറയുമ്പോൾ കൊന്തയിലിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നത്തേതിൽ മനസ്സാന്തരപ്പെട്ടു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ദൈവം ഈ സഹോദരിക്ക് ആത്മാവിനാൽ അഭിഷേകം ആത്മാഭിഷേകം കൊടുക്കാൻ പോവാന്ന് ഒരു ദൂത് പറഞ്ഞു. അപ്പോൾ ഞാനത് ഏറ്റെടുത്തു. ഞാൻ പറഞ്ഞു, കർത്താവെ ഞാൻ രക്ഷിക്കപ്പെട്ടതാണ്, എനിക്കും ഇത് വേണം, സ്നാനപ്പെടാത്തത് അവസരം ഉണ്ടാകുമ്പോൾ ഞാൻ പെട്ടോളാം എന്നൊക്കെ പറഞ്ഞ് ദൈവത്തോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് അഭിഷേകം പ്രാപിച്ചു. അന്യഭാഷ പറഞ്ഞ അന്നത്തെ അനുഭവം മറക്കാൻ പറ്റാത്ത അനുഭവമാണ്. ഒത്തിരി നേരം ആത്മാവിലെ ഞങ്ങളെല്ലാവരും കൂടി ആരാധിച്ചു. അങ്ങനെ വലിയൊരു ശക്തി ലഭിച്ചു. പിന്നെ എനിക്ക് സ്നാനപ്പെടാനുള്ള ഒരു ധൈര്യമായി. കാരണം ദൈവത്തിൻ്റെ ആത്മാവ് ശക്തിയുടെ ആത്മാവാണ്. അവൻ വരുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും. അതുപോലെ നമുക്ക് ശക്തി ലഭിക്കും. അപ്പോൾ പിന്നെ ഞാനെനിക്ക് അഭിഷേകം പ്രാപിച്ചു എന്ന് പാസ്റ്ററൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് വേണ്ടി ആ മാസം തന്നെ 23 ഒരു പ്രാർത്ഥന ഭവനത്തിൽ വെച്ചു. ആ പ്രാർത്ഥന വെച്ച് കഴിഞ്ഞപ്പോൾ അത് എന്നെ ഉദ്ദേശിച്ചാണ്, ഞാൻ സ്നാനപ്പെടാൻ സമർപ്പിക്കാൻ വേണ്ടി. അങ്ങനെ 23 പ്രാർത്ഥന വെച്ചു. അപ്പോൾ പാസ് വന്നപ്പോൾ തന്നെ കാര്യം അഭിഷേകം പ്രാപിച്ചെങ്കിൽ തന്നെ ഞാൻ അതിനുമുമ്പ് തന്നെ പാസ്വേഡ് ചോദിക്കുമായിരുന്നു. ഭജനത്തിൽ ഇങ്ങനെയുണ്ട്, ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പിൻ എന്ന് വചനത്തിലുണ്ട്. അതുകൊണ്ട് ഭർത്താവിന് ഇഷ്ടമല്ല, അതുകൊണ്ട് സ്നാനിപ്പെടണോ പാസ്വ എന്ന് ചോദിച്ചു. അത് ഞാൻ മറുപടി അറിയാമെന്ന് പറഞ്ഞ് പാസ് വചന എടുത്ത് പ്രസിച്ചു. ഭാര്യമാരെ, ഭർത്താക്കന്മാർക്ക് കർത്താവിന് ഉചിതമാമണ്ണം കീഴടങ്ങിയിരിപ്പിൻ എന്നാണ് വചനം എന്ന് പറഞ്ഞു തന്ന്. അപ്പോൾ എങ്കിലും മനസ്സിന് ഒരു ഇതുണ്ടായിരുന്നു. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച് കർത്താവ് എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ കർത്താവ് ഒരു ദർശനം തന്നു. ഒരു ത്രാസ് രണ്ട് തട്ടിൽ, ഒന്നിൽ ദൈവവും ഒന്നിൽ ഭർത്താവും. അങ്ങനെ ഒരു കാഴ്ചപ്പാട് എനിക്ക് തന്നു ദൈവം.
ദൈവത്തിന് മുൻതൂക്കം കൊടുക്കുമ്പോൾ ദൈവത്തിന് ഭാരം കൂടും. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ വചനവും അതോടൊപ്പം എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വരും, എല്ലാറ്റിലും ഉപരി ദൈവത്തെ സ്നേഹിപ്പിൻ, കർത്താവിനെ തന്നത് ഞാനാണ്, ദൈവത്തെയാണ് കൂടുതൽ അനുസരിക്കുന്നത്. ഒക്കെ ആ വചനങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ പിന്നെ ഞാൻ ദൈവത്തിന് മുൻതൂക്കം കൊടുക്കാൻ തീരുമാനിച്ചു, അങ്ങനെ ദൈവങ്ങളിലേക്ക് സമർപ്പിച്ചു, അങ്ങനെ അന്ന് സ്നാനത്തിനായി തീരുമാനിച്ചു. അങ്ങനെ 20 ഡിസംബർ 23 ജലസ്നാനം സ്വീകരിക്കാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് അവസരം ഒരുക്കി. അന്യഭാഷ പറഞ്ഞ് വെള്ളത്തിൽ നിന്ന് കയറി ഒരുപാടായി. എന്നാൽ വളരെ സന്തോഷമായിരുന്നു. അതുപോലെ സ്നാനപ്പെടാൻ എതിർപ്പായിരുന്ന ഭർത്താവ് പിന്നെ ഒന്നും പറഞ്ഞൊന്നുമില്ല. എന്നാൽ കുറച്ച് ദിവസം അങ്ങനെ മുന്നോട്ട് പോയി. എന്നാൽ അപ്പച്ചൻ്റെ ചേട്ടന്മാരൊക്കെ വളരെ പ്രതികൂലം, അവരൊക്കെ എനിക്ക് എതിരായിട്ട് തിരിഞ്ഞു. വീട്ടിലെ മാതാപിതാക്കളും സഹോദരങ്ങളും വിശ്വാസത്തിൽ വന്നു. എങ്കിൽ തന്നെയും അപ്പച്ചൻ്റെ ചേട്ടൻ, അപ്പച്ചൻ്റെ കുടുംബക്കാർ എതിർത്തു. എൻ്റെ വീട്ടുകാരപ്പത്തേക്ക് അറിഞ്ഞു. അവരും വഴക്കായി. അങ്ങനെ മുന്നോട്ട് പോയി. അപ്പോൾ അവിടെ ഒരു ചന്തിലിപ്പോൾ എന്ത് ചെയ്യണമെന്ന് ഓർത്ത് അവിടെ ഇവിടെയും പിടിയില്ലാത്ത അവസ്ഥ വന്നു. അപ്പച്ചൻ്റെ ചേട്ടനാണ് എൻ്റെ വീട്ടിൽ ചെന്ന് അവരെ ഇളക്കി. അവരോട് പറഞ്ഞു, എൻ്റെ മകൻ, എൻ്റെ മകൻ ഒരു കത്തോലിക്ക സ്ത്രീയാണ് വിവാഹം കഴിച്ചത്. അവൾ കത്തോലിക്ക സഭ വിട്ടുപോയി, മടങ്ങി വന്നില്ലെങ്കിൽ വേറെ വിവാഹം കഴിച്ച് വേറെ വീടും എടുത്ത് കൊടുത്ത് പോകും. ഒരു കൈക്കുഞ്ഞുള്ളൂ. എൻ്റെ അനിയത്തിയാണെങ്കിൽ എന്നോട് പറഞ്ഞു, നീ ഈ കുഞ്ഞിനെയും കൊണ്ട് നീ കോതമംഗലം പട്ടണത്തിലൂടെ തെണ്ടി കിടക്കുന്ന കാണാൻ ഇടവരുതെന്ന് പറഞ്ഞു. അതുപോലെ അവൾക്കും ഭയങ്കര എതിർപ്പായിരുന്നു. അവൾ ഇന്ന് കന്യാസ്ത്രീയാണ് ബീഹാറിൽ. ഞാൻ വിശ്വാസത്തിൽ വന്നപ്പോൾ അവൾ കന്യാസ്ത്രീയായിട്ട് മാറി. അതുപോലെ ഒത്തിരി പ്രതികൂലങ്ങൾ വന്നു എങ്കിലും അവിടെയൊക്കെ ദൈവം എന്നെ പിടിച്ചു നിർത്തി. കാരണം ദൈവത്തിനറിയാം നമ്മൾ ഏത് അവസ്ഥയിൽ കൂടി പോകുമെന്നും, നമ്മൾ വിശ്വാസം പോയി പോകാതിരിപ്പം ദൈവം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതുകൊണ്ട് തന്നെയാണ് മുന്നമേ ദൈവം അഭിഷേകം ചെയ്ത്, സ്നാനത്തിന് മുമ്പ് തന്നെ അഭിഷേകം ചെയ്ത്. ആ അഭിഷേകമാണ് എന്നെ ഇന്ന് നിലനിർത്തിയിരിക്കുന്നത്. തീയിൽ വെന്തത് വെയിലത്ത് പാടുന്ന അങ്ങനെ ഒരു വാക്യം ഇത് പറയാം. പഴഞ്ചൊല് പറയുന്നത് പോലെ പ്രതികൂലങ്ങളിലൂടെ ദൈവം ആത്മീയ തൊട്ട് നടത്തി. അനേക പ്രതികൂലങ്ങളിൽ ഉറച്ചു നിൽപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് ശക്തി തന്നു. അങ്ങനെ വിശ്വാസത്തിൽ വന്നു. അന്നൊക്കെയും ദൈവത്തിന് വേണ്ടി എന്തോ ചെയ്യണമെന്നുള്ള വലിയ സമർപ്പണമായിരുന്നു. അങ്ങനെ മുന്നോട്ട് പോയി. അതിനുശേഷം ഭർത്താവ് വിശ്വാസത്തിൽ വരാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. 1.5 വർഷം കഴിഞ്ഞപ്പോൾ ഭർത്താവ് വിശ്വാസത്തിലേക്ക് വന്നു. വരുന്നതിന് മുമ്പ് മറ്റൊരു സംഭവം കൂടി ഉണ്ടായി. വിശ്വാസത്തിലേക്ക് ഞാൻ വന്ന് ആഭരണമെല്ലാം ഊരി വിശ്വാസത്തിൽ പോയി. എന്നാൽ ഭർത്താവ് പറഞ്ഞു ആഭരണം ഇടാതെ പോകാൻ പറ്റില്ല, ആഭരണം ഊരാൻ പാടില്ലെന്ന് പറഞ്ഞ് നിർബന്ധിച്ചു. അങ്ങനെ മാല എടുത്തിട്ടു. മാല ഇട്ടുകൊണ്ട് ചർച്ചയിൽ പോകാനായിട്ട് മാല എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങും. പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പം പേഴ്സിനകത്ത് ഊരിയിടും. അങ്ങനെ ആരാധനയ്ക്ക് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ പോയി. അതിനുശേഷം ഒരു പെങ്ങള് വിശ്വാസത്തിൽ വന്നില്ല, ഏറ്റവും മൂത്ത നാത്തൂൻ. ആ നാത്തൂൻ എതിർപ്പായിരുന്നു. ആ നാത്തൂൻ്റെ വിവാഹം വന്നു. എല്ലാവരും കൂടി നിർബന്ധിച്ചു, നീ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നീ വിശ്വാസത്തിലാകും, അതുകൊണ്ട് നീ വേഗം കല്യാണം കത്തി, കല്യാണം വേണ്ട എന്ന് ആദ്യം പറഞ്ഞിരുന്നതാണ്. എന്നാൽ വേഗം തന്നെ പെട്ടെന്ന് തന്നെ കല്യാണം കഴിച്ചു പൊക്കോളം പറഞ്ഞ് പെട്ടെന്ന് ഓടിപ്പോയി. ഒരു കല്യാണമൊക്കെ കണ്ട് വേഗം വിവാഹം നടന്നു. അപ്പം ആ കല്യാണത്തിന് തന്നെ ആഭരണം ഇടാൻ മറന്ന് നിർബന്ധിച്ച് ആഭരണം ഇട്ടു. അങ്ങനെ ആഭരണം മാല മാത്രം ഇട്ടുകൊണ്ട് നടന്നു. അങ്ങനെ നടന്നുകൊണ്ടിരുന്ന സമയം മറ്റൊരു വിഷയമുണ്ടായി. ഒരു ദിവസം നേരം വെളുത്തേറ്റപ്പോൾ, കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു കുറെ ആൾ കഴിഞ്ഞപ്പോൾ നേരം വെളുത്തേറ്റപ്പോൾ ഒരു കണ്ണിനിങ്ങനെ ഭയങ്കര മൂടൽ, കണ്ണിനും ഭയങ്കര മൂടലായിട്ട് ഇങ്ങനെ തിരുമ്മി കഴിഞ്ഞപ്പം ഈ കണ്ണ് ഒരു വശം മൊത്തം നീരായിട്ട് അങ്ങ് ഭയങ്കരമായിട്ട് ഒരു വശം കൂടി ഇവിടെ ഭയങ്കര നീരായിട്ട് വന്നു. നേരം വെളുത്തപ്പോൾ രാവിലെ തന്നെ പ്രാർത്ഥിക്കാനായിട്ട് ഇതെന്താണെന്ന് പറയുമ്പോൾ, എന്തോ പറ്റിയെന്ന് അറിയുമ്പോൾ എന്തോ ഇപ്പം തിരുമ്മിയിപ്പം മുറിഞ്ഞതോ അങ്ങനെ എന്തോ സംഭവം വന്നു. ദൈവത്തിൻ്റെ ഒരു പദ്ധതിയായിരുന്നു ഞാൻ ഓർക്കുകയാണ്. അതിനുശേഷം അവനെ പെട്ടെന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. കോതമംഗലത്തെ ആശുപത്രിയിൽ, കണ്ണാശുപത്രി കൊണ്ടുപോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം കണ്ണിന് 2% കാഴ്ച പോകുന്നു അവർ പറഞ്ഞു. എന്നിട്ട് കണ്ണ് മൂടിക്കെട്ടി എന്തോ ചികിത്സ ചെയ്തു അവിടെ കിടന്നു. ആ കിടന്നു കഴിഞ്ഞ സമയത്ത് ഞാനിങ്ങനെ കണ്ണാടിയിൽ ചെന്ന് നോക്കിയപ്പോൾ മൃദുവായൊരു ശബ്ദം കണ്ണാടിയിലേക്ക് നോക്കി, എൻ്റെ മുഖത്തേക്ക് നോക്കി, മൃദുവായ ശബ്ദം ഇങ്ങനെ എൻ്റെ മനസ്സിലേക്ക് വന്നു. രണ്ട് കണ്ണുമുള്ളതാണോ നല്ലത്, അതെയോ ഒരു കണ്ണും ഈ മാലയുള്ളതാണോ നല്ലതെന്നൊരു ഒരു ഒരു ശബ്ദം, ചെറിയ മൃദുവായൊരു ശബ്ദം എന്നെ കേൾപ്പിച്ചു. അപ്പോൾ ഇത് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇതായി. കർത്താവേ കണ്ണു മതി, എൻ്റെ കണ്ണിനെ കാഴ്ച പോലെ എൻ്റെ കണ്ണു മതി, ഞാൻ മാല ഉരികൊള്ളാമെന്ന് പറഞ്ഞ് അന്ന് സമർപ്പിച്ച മാല ഉരി വീണ്ടും ഇതുവരെ ഇടുവാൻ ദൈവം അനുവദിച്ചിട്ടില്ല. അങ്ങനെ പൂർണ്ണമായി ഇടും, പിന്നെ മാല വിറ്റു, പിന്നെ ഇടാൻ വെച്ചാൽ അങ്ങനെ ഇനി ഇട്ട് ഇടുകയില്ല. പൂർണ്ണമായൊരു സമർപ്പണം എന്നാണ് വന്നത് ആഭരണത്തിൻ്റെ കാര്യത്തിൽ. അങ്ങനെയാണ് ഈ പൂർണ്ണമായ വീടി മാറിയത്. അതിനുശേഷം വീണ്ടും അങ്ങനെ വിശ്വാസത്തിൽ വന്ന് സന്തോഷമായി പോയി. ഭർത്താവിൻ്റെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 1.5 വർഷം കഴിഞ്ഞപ്പോൾ ഭർത്താവും വിശ്വാസത്തിൽ, ആ മാല ഉരിയൻ്റെ പിറ്റേ 6 ആഴ്ച ഭർത്താവ് എൻ്റെ കൂടെ ആരാധനയ്ക്ക് വന്നു. അതിനുശേഷം ഭർത്താവിന് ആ മാല ഊരി ഞാൻ തീരുമാനമെടുത്തു കഴിഞ്ഞപ്പോൾ പിന്നത്തെ 6 ആഴ്ച എൻ്റെ കൂടെ ആരാധനയ്ക്ക് പോന്നു. അങ്ങനെ ആരാധനയ്ക്ക് പോയി. അതിനുശേഷം പിന്നെ അടുത്ത സ്നാനത്തിന് സ്നാനപ്പെട്ടു. 1990 സ്നാനപ്പെട്ട് ദൈവസഭയോട് ചേർന്നു. അങ്ങനെ ഞങ്ങൾ കുടുംബമായി മുന്നോട്ട് പോയി. പിന്നെയും കുഞ്ഞുങ്ങൾ വളർന്നു വന്നു. അതിനുശേഷം
ആദ്യം ഒരു കുഞ്ഞുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും കൂടെ എതിർപ്പായതുകൊണ്ട് ഇനി വിശ്വാസത്തിൽ വന്നതിന് ശേഷം മതി, ഭർത്താവും കൂടെ വിശ്വാസത്തിൽ വന്നതിന് ശേഷം മതി ഒരു കുഞ്ഞെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഭർത്താവ് വിശ്വാസത്തിൽ വന്ന ശേഷം ഉണ്ടായി ഒരു കുഞ്ഞും കൂടെ. അങ്ങനെ രണ്ട് ആൺകുഞ്ഞുങ്ങളെ ദൈവം തന്നു. അതിനുശേഷം ആ ദേശത്ത് 6-7 വർഷം ആ ദേശത്ത് പാർത്തു, വാഴക്കുളം എന്ന് പറഞ്ഞ ദേശത്ത്. ആ ദേശത്ത് ഞങ്ങളിങ്ങ് പോകുന്ന ആ വർഷം ആ ദേശത്ത് ഞങ്ങൾ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ ആലുവ പാഴ്ത്തിനൊക്കെ ദൈവം തന്നു, അനേക ആത്മാക്കളെ ദൈവം ആ ദേശത്ത് തന്നു. അങ്ങനെ സന്തോഷമായി മുന്നോട്ട് പോയിരുന്ന സമയത്താണ് ഞങ്ങൾ ഈ ദേശത്തേക്ക് മറ്റേ ഈ ഉലിപ്പുറം ദേശത്തേക്ക് വന്നത്. എന്നാൽ ഞങ്ങൾ വന്നു കഴിഞ്ഞ ഉടനെ അത്രയും നാൾ അവിടെയല്ലോ ജീവിച്ചത്, അപ്പോൾ ഈ വർഷത്തെ ആണ്ടർതി യോഗ അവിടെ തന്നെ കൂടാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് തന്നെ പോയി. കാരണം ഇവിടെ ഉറപ്പായിട്ടില്ല, ഇവിടെ സഭയിൽ ഒന്നേ ഉടനെയാണ്. അപ്പോൾ അവിടെ പോയി ആരാധന കൂടി. അങ്ങനെ 93-ൽ ആണ്ടർതി യോഗത്തിന് ചെന്നപ്പോഴാണ് ബോംബ് സ്ഫോടനം നടന്നത്. അന്ന് എന്റെ രണ്ട് കുഞ്ഞുങ്ങൾ ചെറുതായിരുന്നു, അവർക്ക് താഴെ പാഴ്സണേജിൽ പോയി ചോറ് കൊടുത്തിട്ട് കൊടുത്തോണ്ടിരുന്നപ്പോൾ വതിൽ തുറന്നിട്ട് ഭക്ഷണം എടുത്ത് കൊടുത്തോണ്ടിരുന്ന സമയത്ത് വലിയൊരു ഭീതി എന്നെ ഭരിക്കാൻ തുടങ്ങി. എന്തോ സംഭവിക്കാൻ പോകുന്നു 11 ആയി. അപ്പോൾ കുഞ്ഞിന് ചോറ് കൊടുത്തപ്പോൾ മോനെ ഇന്നിപ്പോൾ ചോറുണ്ടോ നമുക്ക് മുകളിലോട്ട് പോകാമെന്ന് പറഞ്ഞ്, അപ്പോൾ വാതിൽ തുറന്നിട്ടിട്ടായിരിക്കും, രാത്രിയല്ലേ, വാതിൽ തുറന്നിട്ടിട്ടായിരിക്കും ഭയന്നുള്ളവർക്ക് വാതിൽ കുറ്റിയിട്ട് മുകളിലോട്ട് പോകാമെന്നുള്ള ആരോ പറയുന്ന പോലെ ഒരു മനസ്സിലേക്ക് പറയുന്ന പോലെ തോന്നി. അപ്പം മോനിപ്പോൾ ചോറുണ്ടാന്ന് പറഞ്ഞ് രണ്ട് പിള്ളേരെയും കൊണ്ട് മോളിൽ പോയി വാതിലിൻ്റെ അടുത്ത് തന്നെ കുഞ്ഞുങ്ങൾ അപ്പത്തേക്ക് ഉറങ്ങിപ്പോയി. അങ്ങനെ കിടത്തി അങ്ങനെ വാതിലടിച്ച് മോളിൽ പോയി. ആ സമയത്താണ് പുറത്ത് ഒരു വ്യക്തി ബോംബ് സ്ഫോടനം ഉണ്ടാക്കി ബോംബിടാനായിട്ട് പദ്ധതി എടുക്കുമായിരുന്നു. അങ്ങനെ ഞാൻ ഈ കുഞ്ഞുങ്ങൾ കിടന്ന ആ വാതിലിൻ്റെ അടുത്ത് നിന്ന് മുകളിലോട്ട് ബോംബെടുത്ത് എറിഞ്ഞു. എറിഞ്ഞ മോളിൽ തട്ടി അവൻ്റെ കാലിൽ തന്നെ ചാടി താഴ്ത്ത നിലയ്ക്ക്, രണ്ട് നിലയായിരുന്നു. അങ്ങനെ ആ ബോംബ് സ്ഫോടനത്തിൽ അപ്പോൾ കുഞ്ഞുങ്ങളെല്ലാം ഹല്ലേലൂയ സ്തോത്രം ഒക്കെ പറഞ്ഞു. എന്താ പറ്റി സംഭവിച്ചതെന്ന് അറിയില്ല, കാരണം യേശുവിനെ വളരെ പ്രത്യാശയോടെ കാത്തിരിക്കുന്ന കാലമായിരുന്നു. കർത്താവ് വന്നേന്ന് ചിലരിടയ്ക്ക് വിളിച്ചു, അങ്ങനെ വലിയൊരു ഇതാണ്. എന്നാൽ സഹോദരന്മാർ പുറത്തു നിന്ന് നോക്കിയപ്പോൾ മരണ ഈ വ്യക്തി മറ്റൊരു ബോംബ് കൊണ്ട് മരിക്കാനായിട്ട് ശ്രമിക്കുകയായിരുന്നു എന്ന പോലീസിനെ അറിയിച്ച് അത് നിർവീര്യമാക്കി. പുള്ളിയുടെ കാലിന് മുറിവറ്റി സഹോദരന്മാർ തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി രക്തം കൊടുത്ത് പുള്ളിയെ രക്ഷിച്ചു. പുള്ളി പറഞ്ഞു അധികം ആത്മാക്കളെ കൊന്ന് പ്രശസ്തി നേടാൻ വേണ്ടിട്ട് പുള്ളി ചെയ്ത പദ്ധതിയാണ്. എന്നാൽ ആ ബോംബ് പൊട്ടിത്തെറിച്ച ആണിയൊക്കെ ഉണ്ടായിരുന്നു ആ ജനലേക്കടയൊക്കെ ഇങ്ങനെ തറഞ്ഞിരുന്നു. എന്നാൽ കുഞ്ഞുങ്ങളുടെ മേത്തോ ആരുടെ മേത്തോ ഒരു പോർട്ടൽ പോലും എത്താതെ അത്ഭുതകരമായി ബോംബ് സ്ഫോടനത്തിന് ഞങ്ങളെ വിടിവിച്ചു. അങ്ങനെ അതിനുശേഷം അങ്ങനെ അത്ഭുതകരമായി ദൈവത്തെ വീണ്ടും ആ ദൈവത്തോടെ ദൈവം വിടിവിക്കുന്ന ദൈവമെന്ന്, അതായത് ദൈവദിനത്തിൽ പറയുന്ന സംഗീതത്തിൽ പറയുന്ന നമ്മുടെ ദൈവത്തെ പോലെ വലിയ ദൈവമുള്ളൂ, അങ്ങ് അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമല്ലോ, തൻ്റെ നാമം മറ്റ് ജാതികളുടെ ഇടയിൽ ദൈവം മഹത്വപ്പെടുത്തുന്നവനാണ്. നമ്മൾ ലജ്ജരാകാൻ ദൈവം അനുവദിക്കാതെ തൻ്റെ മക്കളെ ദൈവം സൂക്ഷിക്കുന്നു ഉറപ്പായി. അങ്ങനെ പിന്നെയും വലിയ പ്രത്യാശയോടെ ഞങ്ങൾ മുന്നോട്ട് പോയി. അതിനുശേഷമാണ് ഈ ദേശത്ത് വന്ന് ഇവിടെ ആരാധന സ്ഥിരമായി. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവിടുത്തെ ആത്മീയ അന്തരീക്ഷം ഇല്ലാത്തതുകൊണ്ട് പല സ്ഥലങ്ങളൊക്കെ പോയി. എന്നാൽ നീ ഇവിടെ നിന്ന് നിൽക്കണമെന്ന ദൈവ ആ ഒരു മനസ്സിൽ ഒരു ദൈവത്തിൻ്റെ ആലോചന എനിക്ക് തന്നു. നീ ഇങ്ങനെ ഓടി നടന്ന എങ്ങനെയാണ് ഉണർവുണ്ടാവണമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ തന്നെ നിന്ന് അവിടെ ഐ ടി മെമ്പറായി 10 വർഷത്തോളം ആ ദേശത്ത് ഞങ്ങൾ ആരാധിച്ചു. അവിടെ ആയിരുന്നപ്പോഴും ചില പ്രതികൂലങ്ങളിലൂടെയൊക്കെ കടന്നുപോയി. അതിനുശേഷം ഒരു സിഎയുടെ പ്രവർത്തന സിഎയുടെ ഒരു ക്യാമ്പ് നടന്ന സമയത്താണ് ഞാൻ യേശുവിന് വേണ്ടി വീണ്ടും കൂടുതലായി യേശുവിന് വേണ്ടി സമർപ്പിച്ച് സുശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചത്. അങ്ങനെ സമർപ്പിച്ചു. ദേശത്തെല്ലാം ഞാൻ ഒറ്റയ്ക്ക് ഓടി നടന്ന് സുശേഷം പറയുമായിരുന്നു. സുശേഷം അന്ന് ഒരു പേടിയൊന്നുമില്ലായിരുന്നു. അങ്ങനെ എല്ലായിടത്തോടെയും പോയി ഈ ദേശത്ത് ഈ ഒരു വിശ്വാസികൾ ആരും ഇല്ലാത്തൊരു ദേശമാണിത്. ഒരു പാസ്റ്റർ ഉണ്ടെങ്കിൽ ആ പാസ്റ്റർ മറ്റേ സുശേഷ വേലയുള്ള ബന്ധത്തിൽ ദൂരെ ഒരു ദേശത്താണ്. അല്ലാതെ ഈ വിശ്വാസികൾ എന്ന പേരുള്ളവർ ആരും ഇല്ലാത്തൊരു ദേശത്താണ് വന്ന്. ഞങ്ങളിവിടെ വന്നപ്പോൾ തന്നെ ആൾക്കാർ ഞങ്ങൾക്ക് പേരിട്ട് പ്രാർത്ഥനക്കാരെന്ന്. അങ്ങനെ വന്ന് ഞങ്ങൾ ഓരോ വീടുകളിൽ ഞാൻ ഓരോ വീടുകളിലൊക്കെ പോയി പ്രാർത്ഥിക്കും, അവരുടെ സൂക്ഷ്മം പറയും. അപ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോൾ മറ്റുള്ളവർ അടുത്തുള്ള വീട്ടുകാർ വരും എന്നറിയാൻ വേണ്ടി. അപ്പോൾ അവരോടും പറയും, അവർ ഞങ്ങളെ അവരെ വീട്ടിലേക്ക് ഞങ്ങൾ ക്ഷണിക്കും. അങ്ങനെ ആ വീട്ടിലേക്ക് ചെല്ലും, ആ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെയും ചിലപ്പോൾ രണ്ടുമൂന്ന് വരുവാണ്. അങ്ങനെ ദേശത്ത് എല്ലായിടത്തും തന്നെ സുവിശേഷം അറിയിക്കാൻ ദൈവം അവസരം വാതിൽ ഒരുക്കി തന്നു. അങ്ങനെ പോയ സമയത്ത് ദൈവം എന്നെ ഉപയോഗിച്ച അനേക കാര്യങ്ങൾ പറയാനുണ്ട്. അങ്ങനെ സുവിശേഷം പറഞ്ഞു നടന്നപ്പോൾ ആത്മഹത്യക്ക് വേണ്ടി ശ്രമിച്ച അനേക കുടുംബങ്ങളെ വ്യക്തികളെ കാണുവാനിടയായി. അവരെ കൃപയിലേക്ക് നടത്തുവാൻ ദൈവം സഹായിച്ചു. ഒരു സഹോദരി കടം കയറി എൻ്റെ ഭർത്താവിനെ കൈ തളർന്നുപോയി, ജോലി ചെയ്യാൻ പാടില്ല. കടവും രണ്ട് കുഞ്ഞുങ്ങൾ വസ്തു വീട് മറ്റൊരാളുടെ പേരിലായിപ്പോയി. അങ്ങനെ ഇനി മരിക്കുമല്ലാതെ ഞങ്ങൾക്ക് വേറൊരു മാർഗവുമില്ല എന്ന് എന്നോട് പറയാനിടയായി. അല്ല ദൈവത്തിന് സന്നിധി മാർഗമുണ്ടെന്ന് പറഞ്ഞ് അവരെ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുപോയി. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരെ പ്രാർത്ഥനയ്ക്കൊക്കെ കൊണ്ടുപോയി. അങ്ങനെ അവർ സന്തോഷമായി. അവരുടെ ഓരോ വിഷയങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച് അവരെ വീട്ടിലെ ബൈബിൾ ക്ലാസ്സൊക്കെ നടത്തി. അങ്ങനെ ആ കുടുംബം
ആ രക്ഷയിലേക്ക് വന്നു. അതിനുശേഷം അവരുടെ ഓരോ വിഷയങ്ങൾ പ്രാർത്ഥിച്ച് ദൈവമെടുത്തിൽ കൊടുത്തു. അവരുടെ ജോലി ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, കൈ സൗഖ്യമായി. അതിന് വീട് തിരിച്ചെഴുതാൻ വേണ്ടി പ്രാർത്ഥിച്ചു, അത് തിരിച്ചെഴുതി കിട്ടി. അതിനുശേഷം അവർക്ക് ജോലിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവർക്ക് ജോലിയും കിട്ടി. അങ്ങനെ അവർ സന്തോഷമായിട്ട് പ്രാർത്ഥനയ്ക്കൊക്കെ വരുമായിരുന്നു. അങ്ങനെ ഒരു കുടുംബം. മറ്റൊരു കുടുംബം, ഭർത്താവ് ഭാര്യ ഗൾഫിലായിരുന്നു. ആ സഹോദരിയോട് ഞാൻ അവർക്ക് സുവിശേഷം പറഞ്ഞു. അപ്പോൾ ഭർത്താവ് അനുവദിക്കില്ല എന്ന് പറഞ്ഞു, ഭർത്താവിന് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. അവർ സുവിശേഷം കേട്ടില്ല. എന്നാൽ പിന്നീട് ഒരു ദിവസം ഈ സഹോദരിയെ വീണ്ടും കണ്ടപ്പോൾ വളരെ തകർന്നിരുന്നു. ഞാൻ ഇനി ആത്മഹത്യയല്ല, ഒരു കുഞ്ഞുണ്ട്, എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. പറഞ്ഞു, ഭർത്താവ് എനിക്ക് ഞാൻ കിട്ടിയ എനിക്ക് കിട്ടിയ പൈസ മുഴുക്കുന്നു ഞാൻ ഭർത്താവിൻ്റെ പേരിൽ അയച്ചു കൊടുത്തു. ഭർത്താവ് പൈസ കൊണ്ട് വേറെ പോയി, പുറത്തുപോയി. അപ്പോൾ ഇനി എനിക്ക് ജീവിക്കാൻ ഒരു മാർഗവുമില്ല. വീട്ടിലുള്ള എല്ലാ സകല സാധനവും പുള്ളിക്കാരൻ വിറ്റു. അങ്ങനെ ഞങ്ങൾ നിരാശപ്പെടുകയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ദൈവം പ്രവർത്തിക്കുന്നതിന് വേണ്ടി കരുതെന്ന് പറഞ്ഞ് അവരോട് സുവിശേഷം പറഞ്ഞ് അവരെ പ്രാർത്ഥനയ്ക്ക് വിളിച്ചു. അവരും വിശ്വാസത്തിലേക്ക് വന്നു. അപ്പം അതിന് അവരുടെ വീട്ടിൽ മറ്റൊരു വിഷയം നടന്നു. അവരുടെ അപ്പനും അമ്മയും മറ്റേളെയും മോൻ്റെ കൂടെയായിരുന്നു, ഈ സഹോദരിയുടെ ഭർത്താവിൻ്റെ അനിയൻ്റെ കൂടെ. അപ്പോൾ അവരുമായിട്ട് ഇച്ചിരി തെറ്റി കഴിഞ്ഞപ്പോൾ അപ്പനും അമ്മയും ഇവരുടെ കൂടെയ്ക്ക് വന്നു. അപ്പോൾ കൊച്ചിനെ നോക്കാൻ ആയി. അപ്പോൾ അന്നത്തെ പിന്നെ പുള്ളിക്കാരത്തേക്ക് വേണ്ടിയിട്ട് ജോലിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഗൾഫിനയച്ചു. അങ്ങനെ അപ്പനും അമ്മയും കുഞ്ഞിനെ നോക്കി ഇവിടെ ഗൾഫിൽ പോയി. അങ്ങനെ പുള്ളിക്കാരിയും വിശ്വാസത്തിൽ വന്ന് അങ്ങനെ ഇന്ന് അവർ വേറെ സ്ഥലത്ത് താമസിക്കുന്നു. അങ്ങനെ അവരെ അവസ്ഥയിൽ നിന്ന് ദൈവം പിടിപ്പിക്കാൻ ദൈവം എന്നെ ഉപയോഗിച്ചു. നമ്മുടെ കഴിവല്ല, നമുക്ക് ഇതൊക്കെ കൃപയുണ്ട്. നമുക്ക് ദൈവം താക്ക സമയത്ത് അതാത് സമയങ്ങളിൽ കൃപ തരും. ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പലരും നമ്മുടെ ദേശത്ത് പലരും ആത്മഹത്യ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ച് ആത്മഹത്യ ദേശത്ത് നടക്കാതെ ദൈവം അനേക കുടുംബങ്ങളെ ദൈവം കയറുമായിട്ട് തന്നെ മുമ്പിവിടെ ആത്മഹത്യ ചെയ്യാൻ പോകണം. നേരത്തെ കയറിയവർ അവരൊക്കെ രാത്രിയിലൊക്കെ ശബ്ദം കേട്ട് ചെന്ന് നോക്കി അവരെയൊക്കെയും അങ്ങനെ ഉപയോഗിക്കാൻ ഞങ്ങളെ കുടുംബമായി ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ മരണത്തിന് എന്ത് സംഭവിക്കുമെന്ന ഒരു ഗ്യാരണ്ടി ഇല്ലാതെ ആശുപത്രി കിടന്ന സമയം ചിലർ ആശുപത്രി കിടന്ന സമയത്ത് ദൈവം എന്നെ അവിടെ ഏൽപ്പിച്ചു. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സഹായിച്ചു. കാരണം 5% ഉറപ്പുള്ളൂ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ അപ്പച്ചൻ്റെ ചേട്ടൻ്റെ ഒരു മോൻ ഞാൻ വയനാട്ടിലാണ് വന്നപ്പോൾ കോഴഞ്ചേരി ആശുപത്രിയിൽ നിന്ന് മറ്റൊരു ആശുപത്രിയിലേക്ക് കൊണ്ടുവന്ന് 5% ഉറപ്പുള്ളൂ എന്ന് പറഞ്ഞ് ആശുപത്രിയിൽ നിന്ന് ഇറക്കി മറ്റേ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്ന് തുടങ്ങി. ആംബുലൻസ് അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിൽ കൈ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. ദൈവം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു എൻ്റെ പ്രാർത്ഥനയല്ല, അനേകർ പ്രാർത്ഥിച്ചു. അപ്പോൾ പക്ഷേ എനിക്കൊരു ആത്മഭാരത്തോടെ പ്രാർത്ഥിക്കാൻ ഒരു കൃപ ദൈവം തന്നെ. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചു എന്ന് പറയുന്നതാണ്, ദൈവം നമ്മെ ഉപയോഗിച്ചു എന്ന് പറയാനേ ഉള്ളൂ. നമുക്ക് പ്രശംസിപ്പാനൊന്നുമില്ല. അവിടെ ചെന്നപ്പോൾ ഇവർ 5% ഉറപ്പ് പറഞ്ഞ് അവിടെ ചെന്നപ്പോൾ ഒരു ഗുളിക കൊടുത്ത് സുഖമായി. പിറ്റേ ദിവസം വീട്ടിൽ വിട്ടു. അതുപോലെ അത്ഭുതങ്ങളുടെ അതുപോലെ മറ്റൊരു പിതാവ്, ഞങ്ങളൊരു പാർശ്വ പിതാവാണ്. ആ പിതാവിന് അറ്റാക്ക് വന്ന് ആശുപത്രിയിലായിരുന്നു. ലിസിക് ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ അറ്റാക്ക് വന്ന് ആശുപത്രിയിൽ നിന്ന് ഇറങ്ങി മുറിയിലാക്കി കഴിഞ്ഞ സമയത്ത് ഞങ്ങൾ കാണാനായിട്ട് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അടുത്ത അറ്റാക്ക് വന്നു. പെട്ടെന്ന് തന്നെ ഇത് വിശ്വാസത്ത് വിളിച്ച് ആ സമയം അപ്പം ഞങ്ങൾ അവിടെ ഇരുന്ന് ഞങ്ങൾ അമ്മേൻ്റെ മാതാവും ഉണ്ടായിരുന്നു. ഞങ്ങൾ 2-3 പേര് കൂടി ഇരുന്ന് പ്രാർത്ഥിച്ചു. അതിന് ദൈവം പിടിപ്പിച്ച് ഇന്നും ഒരു 5 വർഷമായി, 10-15 വർഷമായി ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. അങ്ങനെ ദൈവാത്ഭുതകരമായി അവിടെയൊക്കെയും പ്രാർത്ഥിപ്പാൻ ദൈവം സഹായിക്കുന്നു. വലിയ വിശ്വാസമൊക്കെ അന്നുണ്ടായിരുന്നു. അങ്ങനെ ചോദിച്ചു. അതുപോലെ മരണകരമായ അവസ്ഥയിലൂടെ കടന്നുപോയി 2-3 കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ദൈവം സഹായിച്ചിട്ടുണ്ട്. ഒരു അർദ്ധരാത്രിക്ക് ഒരു ദേവദാസൻ എന്നെ ഫോൺ വിളിച്ചു. 1 മണി സമയമായി എൻ്റെ കുഞ്ഞ് മരണത്തോട് അടുത്തു. അങ്ങനെ വലിയാത്തൊരവസ്ഥയാണ് പ്രാർത്ഥിക്കുന്നത്. ഒരു രാത്രിയിൽ എഴുന്നേറ്റ് പ്രാർത്ഥിപ്പാൻ ദൈവം സഹായിച്ചു. ആ കുഞ്ഞിനെ ദൈവാത്ഭുതം പിടിപ്പിച്ചു. അതുപോലെ ഞങ്ങളെ നാത്തൂൻ്റെ ഒരു കുഞ്ഞ് മാസം തികയാതെ ഉണ്ടായി. മൂക്കിക്കിടമൊക്കെ ചൂപിട്ട് കിട്ടുമോ എന്ന് തീരെ തൂക്കം കുറഞ്ഞ് അങ്ങനെയൊക്കെ വളരെ ആത്മഭാരത്തോടെ കാണാം എന്നൊക്കെ വലിയ കണ്ണുനീരായിരുന്നു. കണ്ണുനീരോടെ പ്രാർത്ഥിച്ച കുഞ്ഞിന്ന് നഴ്സിംഗിൽ പഠിച്ച ജോലിയാണ്. അങ്ങനെ ദൈവം പഠിപ്പിച്ചു. അതുപോലെ എൻ്റെ കുഞ്ഞളയ കുഞ്ഞു എന്തോ കപ്പ തന്ന എന്തോ തളർന്നുപോയ ഒരവസ്ഥ. പോണ വഴിക്ക് ഞാൻ തന്നെ എന്നും ഉണ്ടായിരുന്നുള്ളൂ. ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഞാൻ ആശുപത്രിയിലേക്ക് പോയി. എൻ്റെ ഇളയ മോനെ ആശുപത്രിയിലേക്ക് പോണ വഴിക്ക് എൻ്റെ കൂടെ ഇരുന്ന സഹോദരി എന്നെ കാലേ തൊട്ടുമില്ല. കാരണം അനക്കമില്ല, ഇങ്ങനെ തടന്ന് കിടക്കുക, എന്തോ പറ്റിയെന്ന് ചിന്തിച്ച ഞങ്ങൾ വളരെ ഭാരത്തോടെ ആശുപത്രിയിൽ പോണ വഴിക്കൊക്കെ തട്ടിക്കോടി ഇരുന്നു. കുഞ്ഞിന് അനക്കമുണ്ടെന്നറിയാം, അതുപോലെ കൊണ്ടുപോയി. ആശുപത്രിയിൽ മരുന്നിൻ്റെ ഗുണമല്ല എങ്കിലും പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരുന്നു. ദൈവം പിടിപ്പിച്ചു. അതുപോലെ മറ്റൊരു കുഞ്ഞ് ജനലയുടെ തൊട്ട് ഞങ്ങളുടെ അയൽക്കത്തുള്ളൊരു കുഞ്ഞ്, അവർ വിശ്വാസികളല്ല, അവർ ജനലയുടെ മുകളിൽ ഈ കുഞ്ഞ് കയറി. ഒരു 4.5 വയസ്സുള്ളപ്പോൾ ഈ കുഞ്ഞും ജനലയുടെ മുകളിൽ നിന്ന് വീഴിയിട്ട് എൻ്റെ കുഞ്ഞിൻ്റെ കഴുത്തൊടിഞ്ഞേന്ന് പറഞ്ഞുകൊണ്ട് ആ സഹോദരി എൻ്റെ അടുത്ത് വന്നു. ഞാൻ കരങ്ങളെടുത്ത് ആ കുഞ്ഞിനെ പ്രാർത്ഥിച്ചു. സാരമില്ല, കുഴപ്പമില്ലെന്ന് പറഞ്ഞു. എന്നാലും ആശുപത്രി കാണിക്കാന്ന് പറഞ്ഞു കൊണ്ടുപോയി. ഇപ്പോൾ പോണ വഴിക്ക് കൊച്ചു ആ കൊച്ച ആ സ്വഭാവത്തോടെ എങ്ങനെ എന്തോ കൊച്ച ശബ്ദം കൊണ്ടായിരിക്കും. അപ്പോൾ പക്ഷേ അവിടെ ചെന്ന് അവർ ഛർദ്ദിച്ചോന്ന് ചോദിച്ചപ്പോൾ ഛർദ്ദിക്കുന്ന പോലെ തോന്നിയെന്ന് പറഞ്ഞു. അപ്പോൾ ആംബുലൻസിൽ അന്ന് കൊളഞ്ചേരിക്ക് കൊണ്ടുപോകാൻ പറഞ്ഞ് ആംബുലൻസ് കയറ്റി കൊളഞ്ചേരിക്ക് കൊണ്ടുപോയി. ടി സ്കാനൊക്കെ എടുത്തു. പക്ഷേ ഒരു കുഴപ്പമുണ്ടായില്ല.
അതുപോലെ തന്നെ തിരിച്ചു വന്നു പോയിങ്ങനെ അങ്ങനെ ദൈവം അതൊക്കെ പ്രാർത്ഥനയുടെ ഫലമാണ് മരുന്നിൻ്റെ ഫലമാണ് അല്ലാന്ന് ഞാൻ വിശ്വസിക്കുന്ന കാരണം അവിടെ ചെന്നപ്പോൾ ഒരു കുഴപ്പമില്ല. അങ്ങനെ ദൈവം അങ്ങനെയൊക്കെ വിടിവിച്ച കാര്യങ്ങളുണ്ട്. അങ്ങനെ ദൈവം ആ കാലങ്ങളിൽ വളരെ ശക്തമായി എന്നെ ഉപയോഗിക്കുമായിരുന്നു. അതുപോലെ സ്ട്രോക്ക് അതിനു മുമ്പ് തന്നെ എൻ്റെ അപ്പന് വേണ്ടി പ്രാർത്ഥിപ്പാൻ എനിക്ക് ദൈവം അവസരം ഒരുക്കി. വിശ്വാസത്തിലേക്ക് വന്നെങ്കിൽ അപ്പൻ ഒരു ദിവസം ആശുപത്രിയിലായി, ഒരു വശം തളർന്ന് സ്ട്രോക്ക് വന്ന് ആശുപത്രി കിടന്നു. അപ്പം അപ്പനിങ്ങനെ ആശുപത്രിയിലാണെന്ന് പറഞ്ഞ് ഞാൻ എന്നെ വിളിച്ചു. ഞാൻ പെട്ടെന്ന് ഇവിടുന്ന് ചെന്നു. ചെന്നപ്പോൾ ഐ സിയിലാന്ന് പറഞ്ഞു. ഐ സിയിൽ കയറി കണ്ടോട്ടെ എന്ന് ചോദിച്ചു. അന്ന് ചെറിയ ഐ സി ചെന്ന് കയറി കണ്ടു കഴിഞ്ഞപ്പോൾ അപ്പന് ഒരു വശം സ്ട്രോക്ക് വന്ന് മിണ്ടാൻ പാടില്ല. അപ്പം ഭയങ്കര കരച്ചിൽ. അപ്പം നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. അങ്ങനെ അധികം അപ്പം അപ്പൻ മിണ്ടാണ്ട് വന്നപ്പോൾ മിണ്ടാൻ പറ്റില്ല, നാക്കൊക്കെ തളർന്നു പോയി. എനിക്ക് ഭയങ്കര ഭാരമായി പോയി. അപ്പം മിണ്ടാതിരിക്കുന്നു. പിന്നെ ശക്തമായി പ്രാർത്ഥിച്ചു, ആ രോഗത്തിൽ നിന്ന് ദൈവം പിടിപ്പിച്ചു. പിന്നെ മിണ്ടി. പിന്നെ വർഷങ്ങളോളം ജീവിച്ചതിന് ശേഷമാണ് മരിച്ചത്. അങ്ങനെ അതൊക്കെ എൻ്റെ വിശ്വാസം വർദ്ധിപ്പാനിടയായി. അങ്ങനെ ഞാൻ അതുപോലെ മറ്റ് പലരും ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പ്രാർത്ഥിച്ചു ചില. പിന്നെ ഈ ദേശത്തൊക്കെ പലരും ഈ മരിക്കാറായി കിടക്കുന്ന പ്രായമുള്ളവരും എങ്ങനെയെങ്കിലും മരിച്ചാൽ മതി എന്നൊക്കെ ചിന്തിക്കുന്നവരൊക്കെ പറയും. ജലിച്ചേച്ചി ഒന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ സൗഖ്യമാവുമെന്ന് പലരും പറയാറുണ്ട്. അങ്ങനെയൊക്കെ പോയി പ്രാർത്ഥിച്ച് കർത്താവെ അവരെ പാവങ്ങൾ ബോധമുള്ളവരാണെങ്കിൽ അവരോടൊക്കെ പാവമേറ്റ് പറയും പറഞ്ഞു. അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചു. ഞാൻ പ്രാർത്ഥിച്ചെന്ന് പ്രാർത്ഥിച്ച ഒരാഴ്ച ത്യാഗമായിരിക്കും. അങ്ങനെ ഒത്തിരി പേർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിടയായി. ചിലരിങ്ങനെ കിടക്കും. അപ്പോൾ ചിലർ പറയും ഞാൻ ചെന്ന് കാണാഞ്ഞിട്ടാണ്. അങ്ങനെയൊക്കെ മറ്റു പലരുടെ വിശ്വാസമാണ് എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കേണ്ടത്. അവരിങ്ങനെ പറയും. നമ്മളിലെ കുറവ് നമ്മൾ അറിയില്ല, മറ്റുള്ളവർ പറയുമ്പോഴാണ് നമുക്ക് അധികം മനസ്സിലാകുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ പ്രാർത്ഥിപ്പാൻ ദൈവം എന്നെ സഹായിക്കുന്നു. ഈ അതുപോലെ സുമിലൂടെയും ഒക്കെയും പ്രാർത്ഥിക്കുമ്പോൾ ആ അവസ്ഥ ഇന്നലെ ഈ കഴിഞ്ഞ ദിവസം ഇന്നിപ്പോൾ ഒരു ശവടത്ത് നടക്കുകയാണ്. ഒരു റിമാസ് ഗ്രൂപ്പിലുള്ള ഒരു ആൻറ്റിയാണ്. തലേ ദിവസം ഞാൻ പ്രാർത്ഥിച്ചു, പിറ്റേ ദിവസം വെളുപ്പിന് രാവിലെ പ്രാർത്ഥിച്ചു. ഇന്നത് നടക്കുകയാണ്. അപ്പോൾ ആൻറ്റി പറഞ്ഞു, ആൻറ്റി അതിന് ഒരാഴ്ച മുമ്പ് ആ അപ്പച്ചൻ എനിക്ക് കാണണം, മിണ്ടണം, കുറച്ച് ദിവസം താമസിക്കണം എന്നൊക്കെ പറഞ്ഞു. അതിനെ ദൈവം അയച്ചു കൊടുത്ത് മിണ്ടാൻ പറ്റി. അങ്ങനെ വളർത്താനൊക്കെ പറഞ്ഞ് ആൻറ്റി പറഞ്ഞു ഇനി നമുക്ക് ദൈവത്തെ അതിൻ്റെ കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുക, അതിന് വിഷമപ്പെടാതെ. അപ്പോൾ അങ്ങനെ ആൻറ്റി ആ അപ്പച്ചനെന്ന് മരിച്ചു എന്ന് അടക്കാണ്. അതുപോലെ അങ്ങനെയുള്ള അവസരങ്ങളൊക്കെ പ്രാർത്ഥിക്കാൻ ദൈവം ഉപയോഗിക്കുന്നു. അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ മറ്റ് അതിനുശേഷം ഈ പാമ്പാക്കട ഞാൻ ആരാധനയ്ക്ക് പോയിക്കൊണ്ടിരുന്ന സമയത്താണ് ഒരു വണ്ടി ആക്സിഡൻറ്റ് ഉണ്ടായത്. വലിയൊരു വണ്ടി ആക്സിഡൻ്റ് ആയിരുന്നു. ബോംഗെ 1998 ബോംഗെ വന്ന സമയത്ത് ഞങ്ങൾ സഭയായിട്ട് ബോംഗെയുടെ മീറ്റിങ്ങിന് പോയി. ആദ്യത്തെ ദിവസം പോയി, മൂന്നാമത്തെ ദിവസം ഇന്ന് തീരുമല്ല ഒന്നുകൂടി പോകാമെന്ന് പറഞ്ഞു പോയി. അന്ന് ഞാൻ സൺഡേ സ്കൂൾ അധ്യാപികയായിരുന്നു. സൺഡേ സ്കൂളൊക്കെ പഠിപ്പിച്ചിട്ട് കുഞ്ഞുങ്ങളെ ഞാനുമായിട്ട് ഞങ്ങൾ അവിടുന്ന് പോകണം. പോകണ വഴിക്ക് പെട്ടെന്ന് ഒരു പരിചയമില്ലാത്തൊരു വണ്ടിയാണ് വിളിച്ചത്. ആ വണ്ടി ചേട്ടനും അനിയനും ചേട്ടത്തിയുടെ അനിയത്തിയുടെ മക്കൾ രണ്ടുപേരാണ് ഓടിക്കുന്നത്. അവർ വിശ്വാസികൾ അവിശ്വാസികളാണ്. അവർ ദൈവവിശ്വാസം ഇല്ലാത്തവരാണ്. അവരോട് ഇങ്ങനെ സുവിശേഷം പറഞ്ഞു. അന്ന് ആര് കിട്ടിയാലും സുവിശേഷം പറയും. അങ്ങനെ സുവിശേഷം പറഞ്ഞ് പോയപ്പോൾ അവർ വന്ന് യേശു പോക്കിത്തരം കാണിക്കണം, എന്തോരും പേര് രോഗത്തിന് വേണ്ടി നിലവിളിക്കുന്നുണ്ട്, അവർക്ക് ആർക്കും സൗഖ്യമുണ്ട്, ചിലർക്കാലോ സൗഖ്യം കൊണ്ടുണ്ടെ, യേശുവിനെ കുറ്റം പറയുന്നത് ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾ ഒരു പാട്ട് പാടാമെന്ന് പറഞ്ഞ് ശ്രീ യേശു നാമം അതിശയ നാമം എന്നുള്ള പാട്ടെടുത്തിട്ടു. പാട്ടെടുത്തിട്ട് ഈ പാട്ട് പാടി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ വലിയ പ്രാർത്ഥനക്കാരെ ഞാനിപ്പോൾ കാണിക്കാമെന്ന് പറയും. വണ്ടി ഭയങ്കര സ്പീഡിലായിട്ട് ഒരു അലബങ്കയിൽ ഇടിച്ച് വണ്ടി മറിഞ്ഞു. ഇവർ മനഃപൂർവ്വം അപ്പോൾ ആ പർച്ചിൽ കേട്ട മനഃപൂർവ്വം ഇടിച്ചത്. പക്ഷേ അവരുടെ കയ്യിൽ നിന്ന് വണ്ടി നിയന്ത്രണം വിട്ടുപോയി. വണ്ടി ഒരു വലിയ ഒരു ആക്സിഡൻറ്റ് പെട്ടു. വണ്ടി മറിഞ്ഞ് അതിനകത്ത് ഞാൻ പെട്ടെന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങി. കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുന്നു ചോദിച്ചപ്പോൾ കുഞ്ഞുങ്ങൾ ജീപ്പായിരുന്നു, ജീപ്പിൻ്റെ പുറയിലെ ടയറിൽ ഇങ്ങനെ പുറത്തെ കാഴ്ച കാണാൻ വേണ്ടി കുഞ്ഞുങ്ങൾ അങ്ങനെ ഇരുന്നു. അവർ പുറത്തിറങ്ങി. അവർ പറഞ്ഞ് ചെരുപ്പ് കണ്ടില്ല എന്ന് പറഞ്ഞ് ചെരുപ്പ് അന്വേഷിക്കും. അപ്പം എലവൻ ഹേവിയെ തൊട്ടിട്ട് തീയൊക്കെ അവിടെ മിന്നി സമയമാണ്. ഞാൻ വേഗം കുഞ്ഞുങ്ങളെ വിളിച്ച് മാറ്റി നിർത്തി. അപ്പോഴത്തേക്കും സന്ധ്യയോടെ അടുത്ത സമയമായി. ബാക്കി ചിലർക്ക് ചുരുക്കം ചിലർക്കൊക്കെ അപകടം പറ്റി, ചില മുറിവൊക്കെ പറ്റി. എന്നാൽ ഈ രണ്ട് പേർക്ക്, ഈ ഡ്രൈവർമാർക്ക് രണ്ട് പേർക്കാണ് അധികം പരിക്ക് പറ്റിയത്. ഒരാളുടെ കല്ല് പൊട്ടി, ഒരാളുടെ കണ്ണൊക്കെ പോയി തെറിച്ചു പോയി. അങ്ങനെ കിടന്നു. അതിനുശേഷം വണ്ടി വന്ന വണ്ടിയിൽ അവരെ കോലഞ്ചേരിക്കാക്കി. അപ്പോൾ ഇതൊക്കെ കണ്ട് സ്തംഭിച്ച് നമ്മൾ നിന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും രാത്രിയായി തുടങ്ങി. എന്ത് ചെയ്യുമെന്ന് ഓർത്തിയാൽ ഭാരപ്പെട്ടു. അപ്പോൾ സൺഡേ സ്കൂൾ അധ്യാപകനും സൂപ്പർവൈസറായി തന്ന ദേവദാസനും ഉണ്ടായിരുന്നു. അങ്ങനെ മറ്റൊരു വണ്ടിയിൽ കയറി ഞങ്ങൾ പാമ്പക്കടയ്ക്ക് തന്നെ പോയി. അവിടെ ചെന്നപ്പോൾ ചെന്ന് അവിടെ ഈ പോയ രോഗികൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ദൈവം എന്നെ അവിടെ ആക്കി. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഞങ്ങളെ എനിക്കും കുഞ്ഞുങ്ങൾക്ക് യാതൊരു പോർട്ടലും പോലും വെക്കാതെ ദൈവം അത്ഭുതം ഏൽപ്പിച്ചു. ഇതിനു മുമ്പ് ദൈവം ആലോചന ഉണ്ടായിരുന്നു. സഭയ്ക്ക് ഇത്തരമായി വലിയൊരു പ്രതികൂലം വരുന്നു, സഭയെ സത്യമായി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എൻ്റെ ചെലവ് കൈ വെച്ച് ദേവദാസൻ ഇങ്ങനെ ആലോചന പറഞ്ഞു, ഞാൻ ഇന്ന് ഓർക്കുന്നു മകളെ എൻ്റെ കൃപ നിനക്ക് മതിയെന്ന്. ദൈവം ആ കൃപയാൽ എന്നെ നടത്തി. യാതൊരു പോർട്ടലും വെക്കാതെ എന്നെയും കുഞ്ഞുങ്ങളെ വിടുവിച്ചു. അങ്ങനെ അതിനുശേഷം ഈ വ്യക്തിയെ ദിവസം ബസ്സിൽ വെച്ച് പിന്നെ കാണുവാനിടയായി. അപ്പോൾ അതിനുശേഷം ആ സംഭവം നടന്നു കുറച്ച് ആ സംഭവം കഴിഞ്ഞ ഒരാൾക്കാരൊക്കെ വന്ന് പറഞ്ഞു നിങ്ങളുടെ ദൈവത്തെ നിന്ദിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് ദൈവം തന്ന ശിഷ്യയാണിത്, അതുകൊണ്ട് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, എന്തെങ്കിലും നേർച്ചയോ കാഴ്ച ചെയ്യണം എന്നൊക്കെ ചോദിപ്പാനിടയായി. അവർ പറഞ്ഞു നേർച്ചയൊന്നും കാഴ്ച വേണം, നിങ്ങളെ ദൈവത്തിന് സമർപ്പിച്ചാൽ മതി. അപ്പോൾ പറഞ്ഞ് അങ്ങനെ പോയി. അതിനുശേഷം പിന്നെ ഒരു ദിവസം ഈ വ്യക്തി എന്നെ കാണുവാനൊക്കെ ഇടയായി. ഒരു വിശ്വാസം വന്നോ എന്നറിയില്ല. പിന്നെ അങ്ങനെ ഒരു
വലിയ ജീപ്പ് അവിടുത്തെ വിളിച്ച് ബസ് അപകടങ്ങളും പിന്നെ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ഞാനും എൻ്റെ മൂത്ത മോനും കൂടെ യാത്ര ചെയ്തപ്പോൾ ഒരു ബസ് മറിഞ്ഞ് ലോങ്ങവേലിക്ക് ഇരുന്ന് എൻ്റെ മുമ്പിലിരുന്ന ആൾക്ക് പരിക്ക് പറ്റി. എൻ്റെ കൊച്ചിരുന്നതിൻ്റെ തൊട്ടടുത്തിരുന്ന അവൾ ചങ്ക് ബസ്സിൻ്റെ ഇതിൽ സീറ്റിൽ കമ്പിയിലിടിച്ച് അതിനെ രണ്ട് കയ്യിൽ രണ്ട് കാലും പിടിച്ചെടുത്തുകൊണ്ട് അവിടെയും ദൈവം ഞങ്ങൾ അത്ഭുതമായി സൂക്ഷിച്ചു. പിന്നെ സ്കൂൾ ട്രാൻസിഡൻ്റ് ഉണ്ടായിട്ടുണ്ട്. അവിടെയൊക്കെ ദൈവം അത്ഭുതമായി പിടിപ്പിച്ചു. കാരണം ദൈവം അന്ന് ഏത് പ്രതികൂലം വന്നാലും ദൈവത്തിൻ്റെ ഒരു വചനം അതിന് മുമ്പായി തരും. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോയി ദൈവത്തിൽ വിശ്വസിപ്പിൻ എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്ന പോലെ ദൈവത്തിൻ്റെ ആ വചനമൊക്കെ ദൈവം നമ്മെ വെളിപ്പെടുത്തും. അപ്പം നമ്മൾ ആ സമയത്ത് കർത്താവ് പറഞ്ഞു നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോയി ദൈവത്തിൽ വിശ്വസിപ്പിൻ. അന്ന് പ്രശ്നമൊന്നുമില്ല, പക്ഷേ ഇനിയും ഏതെങ്കിലും പ്രശ്നം വരും എന്നാൽ കളങ്ങിപ്പോകുന്ന ദൈവം മുന്നമേ വചനമൊക്കെ തരും. അതുപോലെ ദൈവം മുന്നമേ വചനം തരും. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കയില്ല. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര് ഈ അവസ്ഥയിൽ കൂടിയൊക്കെ നടത്തിയാലും ദൈവം കൂടെ ഉണ്ടെന്നുള്ളൊരു ബോധ്യം ഉറപ്പും നമുക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ധൈര്യത്തോടെ മുന്നോട്ട് പോകാൻ ദൈവം സഹായിച്ചു. അതിനുശേഷം ഞങ്ങൾ ഈ ദേശത്ത് വന്നു എങ്കിലും ഒരു പഴയ ഭവനവും സ്ഥലവും മേടിച്ച് അവിടെയായിരുന്നു ഇപ്പോൾ പ്രാർത്ഥിക്കുമായിരുന്നു. കർത്താവെ പലരും നിന്ദിക്കുമായിരുന്നു. എൻ്റെ ഏത് വിഷയത്തിന് നിന്ദിക്കപ്പെട്ടു ആ വിഷയത്തിന് ദൈവം മറുപടി തന്നിട്ടുണ്ട്. നിങ്ങൾക്കൊന്നും ഇവിടെ ഒരു പരപണിയാൻ കഴിയില്ല, കാരണം ഇപ്പം എല്ലാ സാധനത്തിനാണ്. അങ്ങനെ പലരും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഈ ദേശം വഴിയില്ലാത്തൊരു സ്ഥലമാണ് ഞങ്ങൾ വാങ്ങിച്ചത്. അതുകൊണ്ട് വഴി ജീവിതത്തിലൂടെ വഴി കിട്ടില്ല എന്ന് പറഞ്ഞവരുണ്ട്. അങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് ദൈവം ഞങ്ങൾക്ക് അപ്പോൾ അന്ന് ദൈവം ആലോചന വന്നു. ചെറിയ വഴിയല്ല, ഒരു ഓട്ടോറിക്ഷ പോകാനുള്ള വഴിയെങ്കിലും കിട്ടിയാൽ മതിയെന്ന് ഞങ്ങൾ ചിന്തിച്ച സ്ഥാനത്ത് കർത്താവ് പറഞ്ഞു ഒരു പെരുവഴി ദൈവം ഒരുക്കുന്നു. അതുപോലെ തന്നെ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. ഞങ്ങൾ ശ്രമിച്ച് നടന്നതിൽ മറ്റുള്ളവരെ കൊണ്ട് ദൈവം പ്രവർത്തിപ്പിച്ച് ഞങ്ങളുടെ പറമ്പിൻ്റെ ഞങ്ങളുടെ വീട് വരെ നല്ല റോഡ് ദൈവം വെട്ടി. അതിനുശേഷം അത് MB പണ്ടിൽ നിന്നൊക്കെ ടാറിട്ട് ഞങ്ങളുടെ വീടിൻ്റെ പടി വരെ ടാറിട്ട് നല്ല റോഡ് ദൈവം തന്നു. അതുപോലെ ഭവനം പണിയാൻ ദൈവം സഹായിച്ചു. രണ്ട് കുഞ്ഞുങ്ങളുണ്ടായി. അവരുമായിട്ട് ഈ പോകുമ്പോൾ മറ്റുള്ളവർ ഇപ്പം പെന്തുകുസ് ഞങ്ങളിങ്ങനെ വിശ്വാസത്തിൽ വന്ന മറ്റുള്ളവർ ഞങ്ങൾ പറയും രണ്ട് ആൺകുഞ്ഞുങ്ങളെ ദൈവം തന്നു, അവരെ നശിപ്പിച്ച് കളഞ്ഞു, അവർക്കൊരു നല്ല ഭാവി ഉണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞ് നിരാശയുടെ വാക്കുകൾ മാത്രമാണ് ലോകത്തിൽ നിന്ന് കേൾക്കാനുള്ളൂ. അവിടെയൊക്കെയും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കുഞ്ഞ് മൂത്ത മോനെ കുറിച്ച് പറയുകയാണെങ്കിൽ മൂത്ത മോൻ വിശ്വാസ രക്ഷിക്ക ഉണ്ടായ വന്നു തുടങ്ങി. ഈ ദൈവത്തിൻ്റെ വേലയ്ക്കുള്ളതാണ്. ദൈവം ആലോചന തരുമായിരുന്നു. സ്വപ്നത്തിലൂടെ ദർശനത്തിലൂടെ ദൈവപ്രവാചകന്മാരിലൂടെ ഒക്കെ ദൈവം അറിയിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് ആ വിധത്തിൽ അവനെ വളർത്തിയെടുത്തു, വചനമൊക്കെ പഠിപ്പിച്ചു. ഞങ്ങൾ ചോറിനാനിരിക്കുമ്പോൾ ഒക്കെ വചനം അവനോട് പറഞ്ഞു കൊടുക്കുമായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും വചനം അങ്ങോട്ട് മത്സരം, ഞാനൊരു വചനം പറയും, കൊച്ചൊരു വചനം, അങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കുമായിരുന്നു. അങ്ങനെയൊക്കെ പഠിപ്പിച്ചെടുത്ത് സുവിശേഷ പഠനം കഴിഞ്ഞപ്പോൾ അതിനുമുമ്പ് അവൻ്റെ ജീവിതത്തിൽ അനേക കഷ്ടങ്ങൾ കൂടി കടന്നു വന്നു. ദൈവവചനത്തിൽ ഇങ്ങനെ പറയുന്നു, മോശ സുന്ദരൻ എന്ന് കണ്ട് അവനെ ഒളിപ്പിച്ച് പറത്തുന്നു. അതുപോലെ ഇവനും ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നു അറിഞ്ഞ് പിശാച് അവനെ തകർത്തുകളെയും പല പദ്ധതികളും ഒരുക്കി. അവിടെ എല്ലാം ദൈവം അത്ഭുതകരമായി അവനെ വിടുവിച്ച് അനേക സംഭവങ്ങൾ പറയാനുണ്ട്. ഒരിക്കൽ ഈ കുഞ്ഞ കർത്താവായിടയ്ക്ക് വിശ്വാസത്തിൽ വന്ന ആ സമയത്താണ് വരാൻ വേണ്ടിയിട്ടാണ് പല പ്രതികൂലങ്ങളും കടന്നു പോകേണ്ടി വന്നു. കറണ്ടിനാൽ പണിത് കറണ്ട് തട്ടി കുഞ്ഞ് വീണു, അലന്നടിച്ച് വീണു. ഞാൻ അടുക്കളയിലായിരുന്നു, ശബ്ദം കേട്ടു. എന്താണ് പറ്റിയതെന്ന് അറിയാൻ വേണ്ടിയിട്ട് മൂത്ത മോനാണോ ഇളയ മോനാണോ ആരാ വീണേന്ന് ചോദിച്ചു ഓടി ചെന്നപ്പോഴേ കുഞ്ഞിങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. അനക്കമില്ലാത്ത വിട്ടിങ്ങനെ കണ്ണിലേക്ക് നോക്കി കണ്ണിങ്ങനെ മിഴിഞ്ഞ് പുറകോട്ട് പോവുക. എന്താ പറ്റിയെന്ന് അറിയില്ല. അപ്പോഴത്തേ അമ്മച്ചി ഓടി വന്നു. അമ്മച്ചി നോക്കി പറഞ്ഞു, ഇതൊന്നും വലിയ കറണ്ട് അടിച്ചതാണോ പോലും എന്ന് പറയുമല്ല, എനിക്കൊരു ആന്തലായിപ്പോയി. ഞാൻ പെട്ടെന്ന് തന്നെ ഈ കുഞ്ഞിൻ്റെ നെഞ്ചത്തേക്ക് കൈവച്ചിട്ട് ആ ആത്മാവിൻ്റെ ശക്തി ആ സൗണ്ട് എവിടെ നിന്ന് വന്നെന്ന് എനിക്കറിയില്ല. അതുപോലെ ആത്മാവിൻ്റെ ശക്തിയിലേക്ക് വന്ന് കർത്താവെ ഈ കുഞ്ഞിനെ നീ തന്നാൽ ഞാൻ നിനക്ക് വേണ്ടി സമർപ്പിക്കുന്ന നിൻ്റെ വേലയ്ക്ക് വെച്ചോളാം എന്ന് പറഞ്ഞ് കരം വെച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ തന്നെ ഈ മെഴി പുറകോട്ട് പോയി, മെഴി മുമ്പോട്ട് വന്നു. കുഞ്ഞ് ഉറക്കത്തിൽ നിന്ന് ഉണരുന്നത് പോലെ ഇങ്ങനെ കണ്ണ് തുറന്ന് നാല് പടിഞ്ഞൂറ്റി ആ ചങ്ങലയെ എൻ്റെ അടുത്തോളത്തേക്ക് കയറി. അങ്ങനെ ഒരു വലിയ അനുഭവത്തിൽ നിന്ന് ദൈവം പഠിപ്പിച്ചു. അതിനുശേഷം അത് 4.5 വയസ്സുള്ളപ്പോഴാണ്. അതിനുശേഷം ആണ് ഞങ്ങളിവിടെ ഈ ദേശത്ത് വന്ന് മറ്റൊരു സഭയിൽ പോയി. ആ സഭയിൽ പോയിരുന്ന സമയത്ത് ഞാനിങ്ങനെ ഇരിക്കണം, ഇങ്ങനെ വശത്ത് വേറൊരു കുഞ്ഞിരിക്കണം, അതിൻ്റെ അപ്പുറത്ത് മറ്റേ വേറെ എൻ്റെ കുഞ്ഞിരിക്കണം. അപ്പോൾ അന്ന് ഞാൻ എനിക്ക് പരിചയമില്ലാത്തൊരു ദേവാസനം അന്ന് ശുശ്രൂഷയ്ക്ക് വന്നു. ഞാൻ ചെന്നതിന് ശേഷമാണ് വന്നത്, യാതൊന്നും പറയുമെന്ന്. ആ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ വന്ന് വചന ശുശ്രൂഷയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രവചനം പറയാനായിട്ട് ഈ കുഞ്ഞിൻ്റെ തലയിൽ ഇങ്ങനെ രണ്ടുപേരുടെയും തലയിൽ എൻ്റെ കുഞ്ഞിൻ്റെ അപ്പുറം വേറൊരു കുഞ്ഞ് എൻ്റെ അപ്പുറം വേറൊരു കുഞ്ഞിരിക്കുന്നുണ്ട്, അതിൻ്റെ അപ്പുറമാണ് വന്നിരിക്കുന്നത്. അവൻ്റെ തലയിലും എൻ്റെ കലയിലും ഓടി തല വെച്ചിരിക്കുന്നു. ദൈവത്തോട് ചോദിച്ചു വാങ്ങിയതിനെ ദൈവത്തിന് കൊടുപ്പിനെന്ന് എന്നോട് ദൂത് പറഞ്ഞു. ഞാൻ ഇപ്പം അത് തന്നെ ആ മനുഷ്യ രീതിയിലാണ് ചിന്തിച്ചു, ദൈവത്തോട് ചോദിച്ചു വാങ്ങിയത് എങ്ങനെയാണെന്ന്. അപ്പം ചോദിച്ചു വാങ്ങിയാന്ന് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് പോയ ജഡ ആത്മാവിൽ ഞാൻ ചിന്തിച്ചില്ല. ഞാൻ ഇങ്ങനെ ബുദ്ധിമുട്ട് ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ വിവാഹം കഴിഞ്ഞിട്ട്
ഉടനെ തന്നെ കൂട്ടിയുണ്ടായി. അപ്പം പ്രാർത്ഥിക്കുക, അങ്ങനെ പ്രാർത്ഥിച്ച് കിട്ടിയതല്ലല്ലോ പിന്നെ എന്നെ ദൈവത്തോട് ചോദിച്ചു വാങ്ങിയതെന്നുള്ള സംശയം എന്നെ ഉടലെടുത്തു. അപ്പോൾ രാത്രി കടന്നപ്പോൾ ദൈവം ദർശനം തന്നു, മരണത്തിലേക്ക് കൊണ്ടുപോയ മരിച്ചു വേണ്ട സ്ഥാനത്തുനിന്ന് ദൈവം മടക്കി തന്നതാണെന്ന് ബോധ്യം തന്നു. അങ്ങനെ ഞാൻ ദൈവത്തിനായി സമർപ്പിച്ചു. ആ കുഞ്ഞിന്ന് കർത്താവിൻ്റെ വേലയിലാണ് മുത്തമ്മാൻ അങ്ങനെ ദൈവാത്പരമായി വിടുവിച്ചു. അതുപോലെ ഈ കുഞ്ഞ് ചെറിയ പ്രായത്തിൽ കറണ്ട് ഇല്ലാത്ത സമയത്താണ് ഈ കുഞ്ഞ് ഞാൻ രാവിലെ തീ പിടിപ്പിക്കാനായിട്ട് തീപ്പെട്ടിയൊക്കെ വരച്ച് പോയി കഴിഞ്ഞപ്പോൾ എങ്ങനെയോ തീപ്പെട്ടി ആദ്യം കെട്ടുപോയി, അത് രണ്ടാമത് വന്ന് തിരിച്ചു കഴിഞ്ഞപ്പോൾ ഈ കുത്തി കഴിഞ്ഞപ്പോൾ ബെഡ്ഷീറ്റിന് ഈ തീപ്പെട്ടിയുടെ ഇത് ഉണ്ട്. അങ്ങനെയാണ് എന്താ പറ്റിയെന്നറിയുമ്പോൾ തീ പിടിച്ച് ഞാൻ നോക്കിയപ്പോൾ അടുക്കളയിൽ തീ പിടിപ്പിച്ചാൽ പുറത്തേക്ക് അത് നോക്കിയപ്പോൾ അതക്കിലേക്ക് നോക്കിയപ്പോൾ ഭയങ്കര പ്രകാശം. ഇതെന്താണോ പറ്റിയതെന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ തിരിഞ്ഞു നോക്കി. നോക്കി കഴിഞ്ഞപ്പോൾ ഈ ബെഡ്ഷീറ്റ് ഇതൊക്കെ കത്തുവാണ്. കുഞ്ഞ് അതിനകത്ത് കിടന്ന് ഉറങ്ങുന്നു. വേഗം കുഞ്ഞിനെ ചാടിയെടുത്തു. ഒരു അന്ന് ഒരു പൊള്ളൽ പോലും ഏൽക്കാതെ കുഞ്ഞിനെ ദൈവം അത്ഭുതകരമായി വിടുവിച്ചു. അങ്ങനെ ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ ദൈവം ഇടയാക്കി. അത്ഭുതകരമായി ദൈവം അങ്ങനെ കുഞ്ഞിനെ പല ഘട്ടങ്ങളിൽ വിടുവിച്ചിട്ടുണ്ട്. അതുപോലെ ആദ്യഫലം ദൈവത്തിനുള്ളതാണെന്നും ദൈവാസന്മാരെ പറഞ്ഞ് കുഞ്ഞ് ദൈവത്തിന് വേണ്ടി വേല ചെയ്യേണ്ടതാണെന്ന് പറഞ്ഞ് അങ്ങനെ ദൈവത്തിന് സമർപ്പിച്ചു. അങ്ങനെ രണ്ട് കുഞ്ഞുങ്ങൾക്കും ഭാവി പ്ലസ് ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ദൈവത്തിൻ്റെ വേലയ്ക്കുള്ളതാണ്, സയൻസ് എടുക്കേണ്ട, സയൻസ് എടുത്ത് നഴ്സിംഗിൽ പഠിപ്പിക്കാൻ വേണ്ടി പിതാവ് ശ്രമിച്ചുവെങ്കിലും ഞാൻ പറഞ്ഞു ഇതാണെന്ന് പറഞ്ഞു. എന്നാൽ പ്ലസ് ടു കഴിഞ്ഞ് പ്ലസ് ടുവിന് ഇംഗ്ലീഷിന് നന്നായിട്ട് പഠിക്കുന്നുണ്ടായിരുന്നു എന്നാണ് അത് തോറ്റുപോയി. അതിന് ശേഷമാണ് ഈ സമർപ്പണം വന്നത്. അപ്പം നഴ്സിംഗിന് വേണ്ട ഡിഗ്രി എടുക്കുക, എം എ ലിറ്ററേച്ചർ എടുക്കാമെന്ന് പറഞ്ഞ് അതിന് ചേർത്തു. ആ സമയത്ത് അതിനുശേഷം ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ബൈബിൾ കോളേജിൽ അയച്ചു പഠിപ്പിച്ചു. ഇപ്പം ഒരു ദേവസഭയിലെ ദേവദാസനായി ദൈവത്തിൻ്റെ വേല ചെയ്യുന്നു, പാസ്റ്റർ സിബിൻ മാത്യു. അങ്ങനെ അതിനുശേഷം വിവാഹം കഴിഞ്ഞു, നല്ല കുടുംബത്തിൽ നിന്ന് വിവാഹം കഴിഞ്ഞു. രണ്ട് കുഞ്ഞുങ്ങളും ഉണ്ട്, ഇളയ മോനും. അതുപോലെ ഡിഗ്രി കഴിഞ്ഞ് എം ബി എ പഠിച്ച് ജോലിയായി. ഒരു പാസ്റ്റർ മോളെയാണ് വിവാഹം കഴിച്ചത്, അഡ്വക്കേറ്റാണ്. അങ്ങനെ അങ്ങനെ ഒരു കുഞ്ഞുണ്ട്. അങ്ങനെ സന്തോഷമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. അപ്പോൾ അതിനുശേഷമാണ് ഞങ്ങൾ ഈ സുവിശേഷം പറയാൻ പോകാമെന്ന് പറഞ്ഞില്ല. അങ്ങനെ സുവിശേഷം പറയാൻ പോകുമ്പോൾ പാമ്പാക്കട രണ്ട് ബസ് കയറി ഞങ്ങൾ പോകുന്നത്. രണ്ട് ബസ് കയറി പോകുന്നത് മൂലം ഇവിടെയുള്ള ആരോടൊക്കെ സുവിശേഷം പറയുമ്പോൾ അവർ പറയും നിങ്ങൾ 3 മണിയൊക്കെ ആകുമ്പോഴല്ലേ വരുന്നത്, ഞങ്ങൾക്ക് കാരണവന്മാരുണ്ട്, അവർക്ക് ചോറ് കൊടുക്കണം. അങ്ങനെ അങ്ങനെയാണ് ഈ ദേശത്തൊരു വേല വേണമെന്നുള്ള ചിന്ത എന്നെ ഭരിക്കാൻ തുടങ്ങിയത്. അങ്ങനെ ഈ ദേശത്തൊരു വേല വേണം വേല വേണമെന്ന് പറഞ്ഞ് പാസ്വേഡിൽ നിന്നും ആവായി. അങ്ങനെ ദേശത്ത് വേല വന്നാൽ ഉച്ച കഴിഞ്ഞ് ഒരു ധ്യാനയോഗമായിട്ട് ഇവിടെ ഞങ്ങളുടെ ഭവനത്തിൽ തന്നെ ആരാധന തുടങ്ങി. അങ്ങനെ ആരാധന തുടങ്ങി, അത് പിന്നെ രാവിലെയാക്കി. അങ്ങനെ ആരാധന തുടങ്ങി. അതിന് വേണ്ടുന്ന അതിനു മുമ്പ് തന്നെ ദൈവം മറിയയോട് സംസാരിച്ചതുപോലെ എന്നോട് ദൈവം സംസാരിച്ചു. മറിയ പറയുകയാണ്, യേശുവിനെ എവിടെ വെച്ചു ഞാൻ അവനെ എടുത്തുകൊണ്ട് പോയിക്കോളാം, യേശുവിനെ എടുത്തുകൊണ്ട് പോയിക്കോളാം, നിനക്ക് മനസ്സുണ്ടോ, യേശുവിനെ ഉയർത്ത, യേശുവിനെ എടുക്കുക. ഞാൻ പറഞ്ഞു കർത്താവിനെ ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞു. അപ്പം ആ കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിലുള്ള ചെലവും ബുദ്ധിമുട്ടും അതൊക്കെയാണ് ദൈവം ഉദ്ദേശിച്ചത്. അപ്പം അങ്ങനെ അതുപോലെ മറ്റൊരു വചനത്തിലൂടെ ദൈവം എന്നോട് സംസാരിച്ചു ദേശത്തെ വേലയെക്കുറിച്ച്. ഞാൻ നിന്നെ നീ ഇറങ്ങി പുറപ്പെട്ടു, അബ്രാഹാമിനോട് പറഞ്ഞതുപോലെ ഇറങ്ങി പുറപ്പെടുക, ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞു. അപ്പം ദൈവത്തോട് ഞാൻ ആലോചന ചോദിച്ചു, കർത്താവെ എന്താണ് ദൈവത്തിൻ്റെ പദ്ധതി, ഞാനായിരിക്കുന്ന സഭയിൽ നിന്ന് ഞാൻ പോകുന്നതാണെങ്കിൽ അതോടുള്ള അനുബന്ധിച്ച് ദൈവം ഒരു ദർശനം നിന്ന് ആ ദർശനത്തോടനുബന്ധിച്ചുള്ള വചനം ഇന്ന് സഭയെ പ്രസംഗിക്കണം. അങ്ങനെയാണ് ഞാൻ ഉറപ്പുവരുത്തി. അങ്ങനെ സഭയിൽ ചെന്നപ്പോൾ അന്ന് സുടമാനമായിട്ടാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. എന്നാൽ അന്നത്തെ ദിവസം വേറെ ദേവദാസം വന്നിട്ട് ഈ വചനം തന്നെ എന്നോട് സംസാരിച്ച വചനം തന്നെ അവിടെ സംസാരിച്ച് കരഞ്ഞുണ്ടി. അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞു ദേവദാസനോട് പറഞ്ഞു ഞങ്ങൾ ഇവിടെ പോവാണ്, ദേശത്ത് സാക്ഷിയാവണം, അങ്ങനെ ദേശത്ത് ദൈവത്തെ ഉയർത്തണമെന്ന് പറഞ്ഞ് അങ്ങനെയാണ് ദേവദാസന് ഇവിടെ വേലയിട്ട് തന്നു. അപ്പം അങ്ങനെ ഞങ്ങൾ പാർക്കുന്ന ദേശത്ത് തന്നെ അതിന് മുമ്പ് ഒരു വളരെ കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ആരാധനയ്ക്ക് പോയിക്കൊണ്ടിരുന്നത്. രണ്ട് ബസ് കയറി രണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് വളരെ ബുദ്ധിമുട്ട്, അന്നൊക്കെ സാമ്പത്തികം ബുദ്ധിമുട്ടുള്ള സമയമാണ്. അങ്ങനെ പോയി ആരാധന കഴിഞ്ഞ ഒരു സമയം നമ്മളാണ് ഇവിടെ വരുന്നത്, കുഞ്ഞുങ്ങളാണ് വിശന്ന്. അങ്ങനെ ഒത്തിരി കഷ്ടപ്പെട്ട് കുഞ്ഞുങ്ങൾ ബാല്യത്തിൽ നുകഞ്ഞു നോക്കുന്ന പുരുഷൻ പറയുന്ന അവരുകൊണ്ട് രണ്ടുപേരെയും ദൈവം അനുഗ്രഹിച്ചു, കർത്താവിന് വേണ്ടി നിലനിന്നതുകൊണ്ട് കുഞ്ഞുങ്ങൾ ദൈവനത്തെ കുരുശ് വന്ന ശിമോന്റെ തലമുറയെ ദൈവം അനുഗ്രഹിച്ചതുപോലെ തലമുറയെ ദൈവം അനുഗ്രഹിച്ചു. ആ വാക്യം പലരിലൂടെയും ദൈവാസന്മാരിലൂടെയും ഞങ്ങളോട് ആരാധന വരും. അപ്പം ഞങ്ങൾക്ക് ഉറപ്പാകും തലമുറയെ അനുഗ്രഹിക്കും. അങ്ങനെ രണ്ടുപേരെയും ദൈവം അനുഗ്രഹിച്ചു. അങ്ങനെ വിശ്വാസത്തിൽ ഞങ്ങൾ ഉറപ്പോടെ ഞങ്ങൾ കുടുംബമായി മുന്നോട്ട് പോകുന്നു. ഈ ദേശത്ത് അങ്ങനെ ഒരു സഭ വന്നു, അങ്ങനെ സഭയ്ക്ക് വേണ്ടി കൈത്താങ്ങൽ കൊടുത്ത് അങ്ങനെ മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ ഡബ്ല്യു എം സിയുടെ പ്രസിഡന്റായിട്ട് മോറ്റോ സെഷനിലെ അർഹതയില്ലാത്ത സ്ഥാനത്തും ദൈവം ചില യോഗ്യതകളൊക്കെ തന്ന് ദൈവം നിർത്തുന്നു. പാസ്റ്റർമാരെ ഭാര്യമാരൊക്കെയാണ് ആണ് എന്നാൽ ആ സ്ഥാനത്തേക്ക് ദൈവം എന്നെ ഉയർത്തി ചില സെമിനാറൊക്കെ നടത്തി. അതുപോലെ അന്നത്തെ പോലെ പ്രയോജനപ്പെടുക ഇപ്പോൾ കഴിയുന്നില്ല. ഇപ്പം മക്കളും കൊച്ചുമക്കളൊക്കെ ആയി കൊച്ചുമക്കളൊക്കെ നോക്കിയിരിക്കുകയാണ്. എങ്കിലും അന്നത്തെ ഓർമ്മകളും അന്ന് ദൈവം ഉപയോഗിച്ചതൊക്കെ ഓർത്ത് ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. അനേക രോഗികൾക്ക് വേണ്ടി ആശ്വാസമായ ദേശത്ത്, അതുപോലെ ഈ ദേശത്ത് വന്നപ്പോൾ ഈ ദേശത്തെല്ലാം പാവപ്പെട്ട വീടുകളൊക്കെ ഓരോരുത്തർ പ്രാർത്ഥിക്കാൻ ഓരോ വിഷയങ്ങൾ പറയും, അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചു. ഈ ദേശത്തുള്ള ഓരോ കുടുംബങ്ങളും
നന്നായി പണിയുവാനും ഒക്കെ ദൈവം സഹായിച്ച് രോഗികളൊക്കെ മുമ്പ് പ്രാർത്ഥിക്കാൻ പറയും, പ്രാർത്ഥിക്കും. അങ്ങനെ അതുപോലെ ഒത്തിരി വിഷയങ്ങൾക്ക് വിടുതൽ ദൈവം തന്നു. ഒരു സഹോദരി, പാവപ്പെട്ട ഒരു സഹോദരിയാണ് കോളനി കിടക്കുന്നത്. ആ സഹോദരി എടുത്ത് സുവിശേഷം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നാളെ ഞാൻ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. യൂട്രസിനകത്ത് മുഴയാണെന്ന് പറഞ്ഞു. ഇനി ഒരു ചെറിയൊരു മാല കാണിച്ചിട്ട് ഈ മാല വിറ്റിട്ട് ഇത് ഓപ്പറേഷൻ ചെയ്യാനിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ദൈവം പ്രവർത്തിക്കും എന്ന് പറഞ്ഞ് ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു. പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു അതനുസരിച്ച് പറഞ്ഞു പോയി നമ്മുടെ സ്കാൻ ചെയ്ത് നോക്കാൻ പറഞ്ഞു. ചെന്നപ്പോൾ മുഴയില്ല. അങ്ങനെ അടുത്ത സഭയിൽ അവർ ആരാധന അവിടെ പോയി സാക്ഷ്യം പറഞ്ഞ അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ട്. അങ്ങനെ അതിൽ നിന്നെല്ലാം ദൈവം പിടിപ്പിച്ചു. അതുപോലെ കിഡ്നി കിഡ്നിക്ക് പ്രശ്നം വന്ന ഒരു കുഞ്ഞ്, ഒരു 10-12 വയസ്സുള്ള ഒരു കുഞ്ഞ്, എൻ്റെ മോൻ്റെയൊക്കെ പ്രായം, വളരെ എനിക്ക് ഭാരമാകുമ്പോൾ തോന്നി. ആ പ്രായത്തിലുള്ള കുഞ്ഞിന് കിഡ്നി രോഗം വന്ന്, ആ കുഞ്ഞിന് വയറൊക്കെ വീർത്ത് വലിയ ഒരു അവസ്ഥയിലായി. കുഞ്ഞ് ആരും വെട്ടപ്പെടില്ല. അങ്ങനെ ഗർഭിണികളുടെ വയറ് പോലെ ഇരുന്ന് ആരെയും കാണിക്കാതെയൊക്കെ വീടിനകത്ത് തന്നെ അടിച്ചുപൊടിയുന്ന സമയമുണ്ട്. അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു. എന്നാൽ പ്രാർത്ഥിച്ച് കുറച്ച് ആരാധനയ്ക്ക് കൊണ്ടുപോയി, അങ്ങനെ സഭയിലൊക്കെ കൊണ്ടുപോയി പ്രാർത്ഥിച്ചു. അങ്ങനെ കുഞ്ഞിന് വിടുതലായി. അങ്ങനെ പിന്നെ ഈ കുഞ്ഞിനെ കടമ്പോൾ മാറിപ്പോവാം. അപ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ ഈ കുഞ്ഞിന് വേണ്ടിയാണല്ലോ ഞാൻ പ്രാർത്ഥിച്ചത്, എന്നിട്ട് ഈ കുഞ്ഞ് എന്നെ കാണുമ്പോൾ മാറിപ്പോണം എന്നാന്ന് ഞാൻ ദൈവത്തോട് ചോദിച്ചു. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഈ കുഞ്ഞു കൂടി വന്ന് എനിക്ക് സ്വാതന്ത്ര്യം തരുമായിരുന്നു. അങ്ങനെ ഇന്ന് ആ കുഞ്ഞ് അത് കല്യാണം കഴിച്ച് കുട്ടികളുമായിട്ട് ജീവിക്കുന്നു. വിശ്വാസത്തിലേക്ക് വന്നില്ല എങ്കിൽ തന്നെയും അന്നത്തെ അവസ്ഥയിൽ നിന്നും മരണത്തിൽ നിന്നൊക്കെ എന്തെയും പിടിവിച്ച അനേക സംഭവങ്ങൾ, അങ്ങനെ വിളിച്ച സംഭവങ്ങൾ, അതുപോലെ മാനസിക രോഗികളുടെ ഇടയിൽ പ്രവർത്തിക്കാൻ എനിക്ക് അങ്ങനെ കഴിവോ കൃപയോ ഉണ്ടെന്നുള്ള അർത്ഥത്തിലല്ല. നമ്മൾ സുവിശേഷം പറയാൻ പോകുമ്പോൾ ഇങ്ങനെയുള്ള രോഗികളെ കാണുവാൻ ഇടയായിട്ടുണ്ട്. അങ്ങനെ ഒരു സഹോദരിയുടെ വീട്ടിൽ ചെന്നപ്പോൾ സഹോദരി പറഞ്ഞു, ഇങ്ങനെ ഭർത്താവ് എന്ത് ചെയ്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഭർത്താവ് ഇങ്ങനെ പൈങ്കിള ആശുപത്രി കിടക്കുക, 2 വർഷമായി ഞങ്ങൾ അവിടെ ഇട്ടേക്കുവാണ്, ഇങ്ങനെ മനസ്സിലെ രോഗമാണെന്ന് പറഞ്ഞു. അപ്പോൾ പ്രാർത്ഥിച്ച ദൈവം വിടുതൽ വരുമെന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിക്കണട്ടോ എന്ന് പറഞ്ഞു. ഞങ്ങളെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അതിന് സൗഖ്യമായി. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അത് വീട്ടിലേക്ക് അതിനെ വിട്ടു. അവർ സ്ഥിരമായിട്ട് വിട്ടതായിരുന്നു, പക്ഷെ സൗഖ്യമായതുകൊണ്ട് വീട്ടിലേക്ക് വിട്ടു. പിറ്റേ ദിവസം പിന്നെ അവർ ആരാധനയ്ക്കൊക്കെ വന്നു, വളരെ സന്തോഷം. പിന്നെ അവർ വീട്ടിലുള്ള ഒക്കെ വളരെ സന്തോഷമായിട്ട് വീട്ടിൽ മണ്ണി വിളിച്ച് വീട്ടിൽ ഒരു ഓപ്പോസ് ചെയ്തു. അങ്ങനെ സന്തോഷമായിട്ട് ആ സഹോദരന് പൂർണ്ണമായി ഒരു വിടുതൽ കിട്ടി. അവിടുന്ന് അങ്ങനെ പോയ സമയത്ത് അതിൻ്റെ പെങ്ങൾ ഈ കോതമംഗലത്തെ ചെറിയ പള്ളിയിൽ ഭയങ്കര വിശ്വാസിയാണ്, ഭയങ്കര അതിൽ വിശ്വസിക്കുന്ന വ്യക്തിയായതുകൊണ്ട് അവർ പറഞ്ഞു, പെന്തക്കുസി പോയിട്ടുള്ള വിടുതൽ എൻ്റെ ആങ്ങളയ്ക്ക് വേണ്ടാന്ന് പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോയി. അവിടെ പതിനിരുത്തു, അതുകൊണ്ടൊക്കെ ചെയ്ത് വീണ്ടും രോഗിയായിപ്പോയി. അങ്ങനത്തെ ഒരവസ്ഥകളുണ്ട്. അപ്പോൾ അത് പൂർണ്ണമായി നിന്നെങ്കിൽ ഇന്നും ആ കുടുംബം വിശ്വാസത്തിലേക്ക് വന്നേനെ. അങ്ങനത്തെ ഒരവസ്ഥ മറ്റൊരു ഭവനത്തിൽ ചെന്നപ്പോൾ ഒരു വ്യക്തി ഇങ്ങനെ കിടക്കുകയാണ്, അങ്ങോട്ട് തിരിച്ചിട്ട് അങ്ങോട്ട് കിടക്കും, ഇങ്ങോട്ട് തിരിച്ചിട്ട് ഇങ്ങോട്ട് കിടക്കും, അങ്ങനത്തെ ഒരു വ്യക്തി കാണും. അപ്പോൾ ആ സഹോദരി പറഞ്ഞു, അങ്ങനെ അന്ന് പറഞ്ഞു, ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ച വിടുതലുണ്ടാവും എന്ന് പറഞ്ഞ അവരോട് പ്രാർത്ഥിച്ചു. ആ സഹോദരി വിശ്വാസത്തിൽ പ്രാർത്ഥനയ്ക്ക് വരുമായിരുന്നു. അതിനുശേഷം ഈ പുള്ളിയും വിശ്വാസത്തിൽ വന്നു. ഹിന്ദുക്കളാണ്, എങ്കിലും യേശുവിനെ സ്തുതിക്കുന്ന പാട്ടൊക്കെ പാടി വളരെ സന്തോഷമായിട്ട് കുറേ ആളൊക്കെ ആരാധനയ്ക്ക് പോയി. അതനുസരിച്ച് പിന്നെ അവരെ പുനലൂർ ആരാധന ഇവിടെ വന്ന സ്ഥലം വെച്ച് വിറ്റാങ്ങോട് പോയി. അപ്പോൾ അങ്ങനെ അവർക്കൊരു വിടുതൽ ദൈവം കിട്ടി എന്ന് പറയുകയാണ്. അങ്ങനെയുള്ള പല രോഗികൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ ദൈവം എന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മുടെ കഴിവുള്ള ഇപ്പോൾ ദൈവം നമ്മെ ഓരോരുത്തരെ ഉപയോഗിക്കാന്ന് വെച്ചാൽ ദൈവം അതിനുള്ള അവസരങ്ങൾ ദൈവം ഒരുക്കി തരും. അങ്ങനെ അവസരങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. അങ്ങനെ അന്നൊക്കെ വളരെ അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ ദൈവം നമ്മളെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് വലിയൊരു ആത്മാവിൽ നമുക്ക് വലിയൊരു സന്തോഷം, വീണ്ടും മുമ്പ് പോകാനും ഈ കഷ്ടം അനുഭവിക്കുന്നവരുടെ അടുക്കിലേക്ക് പോകാനൊക്കെ ഒരു വലിയ സന്തോഷവും ഒരു നമുക്കൊരു നിയോഗവും ഒക്കെ ദൈവം തരും. അങ്ങനെ ഈ സ്ഥലങ്ങളിലൊക്കെ പോയി പ്രാർത്ഥിക്കാനൊക്കെ ദൈവം സഹായിച്ചിട്ടുണ്ട്. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ ചില പാസ്റ്റർമാർക്ക് വരുന്ന പ്രതികൂലം മുന്നമേ കണ്ട് പ്രാർത്ഥിക്കാൻ ദൈവം സഹായിച്ചിട്ടുണ്ട്. ഞങ്ങളിവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങളെ ശുശ്രൂഷിച്ച ദൈവദാസന് കുറേ പേര് വന്ന് അടിക്കുന്നതായിട്ട് വലിയൊരു പ്രശ്നം വരുന്നതായിട്ടൊക്കെ ഞാൻ കണ്ട്. ഞാൻ പാസ്റ്റർ തോന്നി പാസ്റ്റർ ദേശത്ത് പാർത്ത് വിശ്വസിയായിരിക്കും. അപ്പോൾ അന്ന് കുടുംബസ്ഥനല്ലായിരുന്നു. അതുകൊണ്ട് ആ ദൈവദാസൻ പറഞ്ഞു മറ്റൊരു ദേവദാസൻ്റെ അടുത്താണ് പോയി താമസിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പം പറഞ്ഞു ദേശത്ത് അവരൊപ്പം സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയ ഒരു ദേവദാസനാണ്. അപ്പം പറഞ്ഞു ദേശത്ത് പാർത്ത് വിശ്വസിയായിരിക്കുക എന്ന ഒരു വചനവും ദൈവം എനിക്ക് തന്നു. അപ്പോൾ ഞാൻ ഈ ദേവദാസനോട് പറഞ്ഞു ദേശത്ത് പാർത്ത് വിശ്വസിയായിരിക്കണം കേട്ടോ, പാസ്റ്റർ കുറച്ച് പേര് വന്ന് തല്ലുന്നതായിട്ടൊക്കെ ഒരു സ്വപ്നം കണ്ടു, അതുകൊണ്ട് പ്രാർത്ഥിക്കണം സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. പക്ഷേ ദേവദാസനത് ഏറ്റെടുത്തെങ്കിൽ എനിക്ക് വളരെ ഒരു ആത്മഭാരം. ഞാൻ രാത്രിയൊക്കെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് അലാറം ഇല്ലാത്ത അലാറം മറ്റായിരുന്നൊക്കെ മേടിച്ചുകൊണ്ട് ഒന്ന് സംഘടിപ്പിച്ച് അലാറം വെച്ച് ഒരാഴ്ച ഈ ദേവദാസന് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു ദിവസം പ്രാർത്ഥിച്ച് എഴുന്നേറ്റപ്പോൾ തന്നെ ദേവദാസന്റെ ഫോൺ വന്നു, ആൻറ്റി ഇങ്ങനെ ഇന്നലെ ഞങ്ങൾ ഇവിടെ അറിഞ്ഞു ഇവിടെ കുറേ പേര് വന്ന് ഈ പാസ്റ്ററായിട്ട് ആ താമസ വീട്ടിൽ പാസ്റ്ററെ തല്ലി എനിക്ക് കിട്ടും കിട്ടി കണ്ടിരുന്നു. അങ്ങനെ പറഞ്ഞു ഞാനിടയായി. അപ്പോൾ പ്രാർത്ഥനയുടെ ഫലമായിട്ട് അധികം ഒന്നും ലഭിക്കാതെ ദൈവം വിളിപ്പിച്ചു. അപ്പോൾ ഈ ദൈവദാസനോട് ദൈവത്തിൻ്റെ പിതാവും ഇതുപോലെ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടും സംഭവിച്ചിരുന്നു. അപ്പോൾ 2-3 പ്രാവശ്യം ഞാൻ ഇടപെട്ട അവനോട് പോകും വീട്ടിൽ പോകുന്നു
പക്ഷെ അവിടെ കിടന്നുകൊണ്ടാണ്. അങ്ങനെ ദേവസ്വന്മാരുടെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുക ദൈവം ഉപയോഗിച്ചിട്ടുണ്ട്. അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. അന്നൊക്കെയും പ്രാർത്ഥന വളരെ ഒരു എന്താ വളരെ ഒരു ഹരമായിരുന്നു, എനിക്കൊരു ലഹരിയായിരുന്നു. അതുപോലെ 21 ദിവസമൊക്കെ പൂർണ്ണമായിട്ട് തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഇന്നിപ്പോൾ പ്രായമായി, ഇപ്പം പ്രാർത്ഥിക്കാനൊക്കെ എത്രയും പറ്റില്ല. എങ്കിലും അന്നൊക്കെ ദൈവം നമ്മെ ഉപയോഗിച്ചു, കൃപ തന്നു, സഹായിച്ചു. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ അങ്ങനെ നടത്തിയ ഒത്തിരി വിധങ്ങൾ പറയാനുണ്ട്. ഇപ്പോൾ ഇങ്ങനെ കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സുവിശേഷം പറഞ്ഞുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകുന്നു. കർത്താവ് കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ വിധങ്ങളും വഴികളും കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചതും ഒക്കെ കേൾക്കുവാനിടയായി തീർന്നു. ഇത് ഹല്ലേലൂയ ഞങ്ങളോടൊപ്പം ഇത്രയും സമയം ചിലവഴിപ്പാനും കാണിച്ച മനസ്സിന് നന്ദി അറിയിക്കുന്നു. കർത്താവ് ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെയും വാർദ്ധക്യത്തിൽ അധികം ഫലം കായ്പാന് കർത്താവിന്റെ ദാസിയ ദൈവം പിന്നെയും സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവദാസി പ്രാർത്ഥിച്ചാൽ ഇത്രയും സമയം ഇങ്ങനെ ഈ ജോയിസ് ടിവിയുടെ കൂടെ ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവ സാക്ഷ്യങ്ങൾ പറയുവാനും ഒക്കെ ദൈവം അവസരം ഒരുക്കിയതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ചില മാസങ്ങൾക്ക് മുമ്പ് ദൈവത്തിൻ്റെ ഒരു ആലോചന എനിക്കുണ്ടായിരുന്നു, നീ സാക്ഷികളാകണമെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ ഇപ്പോൾ ഈ അവസ്ഥയിൽ അന്നൊക്കെ പോകാൻ പറ്റുമായിരുന്നു, കാരണം കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിട്ടിട്ട് നമുക്ക് പോകാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ ഞാൻ എവിടെ പോകുമെന്നോ ഞാൻ ദൈവത്തോട് ഇങ്ങനെ ചോദിക്കുമായിരുന്നു. എന്നാൽ അതിന് ശേഷം ഇങ്ങനെ ഇതുപോലെയുള്ള ചാനലിൽ ഇതുപോലെയൊക്കെ സാക്ഷ്യം പറയാനും മറ്റു സ്ഥലങ്ങളിൽ പോയി സാക്ഷ്യം പറയാനൊക്കെ ദൈവം അവസരം ഒരുക്കിയിട്ടുണ്ട് അരോമാ ടിവിയിൽ. ഇപ്പോൾ ഇങ്ങനെ ഇനിയിപ്പോൾ ചിലരെയൊക്കെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം നമ്മളോട് ഒന്ന് സംസാരിച്ചാൽ അത് നമുക്ക് നിവർത്തിക്കാനുള്ള അവസരങ്ങൾ ദൈവം ഒരുക്കുമെന്ന് വീണ്ടും എനിക്ക് ഉറപ്പായി. വിശ്വാസമായി എൻ്റെ ജീവിതത്തിൽ ദൈവം രോഗസൗഖ്യം തന്ന് കഴിഞ്ഞ നാളുകളിൽ 25 വർഷം ഒരു മരുന്ന് കൊടുക്കാതെ ദൈവം എന്നെ സൂക്ഷിച്ച് നിർത്തിയ അനുഭവങ്ങളും പറയാനുണ്ട്. അല്ല പറയാൻ സമയത്തിൻ്റെ ഇതുകൊണ്ടാണ് ഞാൻ നിർത്തിയത്. ഓപ്പറേഷൻ ചെയ്യാതിരുന്ന സമയത്ത് അത് നല്ല ദൈവം വിടിവിച്ചിട്ടുണ്ട്. അങ്ങനെ അത് ഇനി പറയാൻ സമയം നിർത്തുമല്ലേ. ഒരിക്കൽ ഞാൻ ഈ ദേശത്ത് പാർത്തുകൊണ്ടിരുന്ന സമയത്ത് രാത്രിയിൽ അന്ന് കുഞ്ഞുങ്ങൾ ചെറുതായിരുന്ന സമയത്ത് എനിക്ക് എന്തോ വിഷബാധയേറ്റു. വിഷബാധയേറ്റ് എൻ്റെ ശരീരം മുഴുവനും നീര് കയറി, തലയെ തൊട്ട് അടി വരെ ഭയങ്കര നീരും ചൊറിച്ചിലും ശ്വാസം മുട്ടലും വലിയൊരു അവസ്ഥയിൽ കൂടി ഞാൻ കടന്നുപോയി. ഞാൻ എന്ത് ചെയ്യുമെന്നോർത്ത് ഭാരപ്പെട്ടു. കുഞ്ഞുങ്ങൾ രണ്ടുപേരും ചെറുത്, വഴിയില്ലാത്ത ദേശം, വണ്ടി വരുന്നില്ല, ആശുപത്രി പോകാനാണെങ്കിൽ അറിയില്ല. അങ്ങനെ ആ വലിയൊരു അവസ്ഥയിൽ കൂടി ഞാൻ കടന്നുപോയ സമയത്ത് ദൈവത്തോട് ഞാൻ എന്ത് ചെയ്യുന്നവർക്ക് പാടപ്പെട്ട് കരഞ്ഞ് നിലവിളിച്ചുകൊണ്ടിരുന്ന സമയത്ത് കഴിഞ്ഞ അതിൻ്റെ തലയാഴ്ച ഞാൻ പോയ സഭയിൽ പ്രസംഗിച്ച ദൈവത്തിൻ്റെ ശബ്ദം കേൾപ്പാനിടയായി. ആ ശബ്ദം എങ്ങനെയാണ്, തനിയിരിക്കുമ്പോൾ ചില പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ ആ പ്രതികൂലം നമ്മൾ തനിയെ ജയിക്കാനാണ് അല്ലെങ്കിൽ പ്രാർത്ഥിച്ച് ജയമെടുക്കാനാണെന്ന് അന്ന് ദേവദാസൻ പറഞ്ഞത് എന്നെ മനസ്സിലേക്ക് വന്നു. അപ്പോൾ തന്നെ ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റ് ഈ ഫോൺ എടുക്കാനായിട്ട് വിളിച്ചതാണ്. അപ്പോൾ തന്നെ ഫോൺ അവിടെ വെച്ചിട്ട് ഞാൻ അവിടെ ഇരുന്ന് അങ്ങ് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഇപ്പോൾ ആത്മാവിലായി അന്യഭാഷ പറഞ്ഞ് പ്രാർത്ഥിച്ച് യേശുവിൻ്റെ നാമത്തെ രോഗബന്ധനത്തെ ശാസിക്കുന്നു എന്ന് പറഞ്ഞ് ശാസിച്ചപ്പോൾ ദൈവം അത്ഭുതമായി എന്നെ വിടുവിച്ചു. ആ നീര് പെട്ടെന്ന് ഊർന്നങ്ങിറങ്ങി. പിറ്റേ ദിവസം ഭാഷ വിളിച്ച് വരുത്തി ഇവിടെ ഒരു ചെറിയൊരു പാഠം ഉണ്ടായിരുന്നുള്ളൂ, ഒരു എന്തോ വിഷബാധയേറ്റതായിരുന്നു. അങ്ങനെ അത്ഭുതകരമായ ഒരു രോഗത്തിന് ദൈവം വിടുവിച്ചു. അതുപോലെ എൻ്റെ മൂത്തം അങ്ങനെ സൗഖ്യം തന്നു. അതുപോലെ മൂത്ത മോനെ ഒരു പ്രാവശ്യം ആശുപത്രി കിടന്നു വയറിന് വേദനയായിട്ട്. വയറ്റിൽ ഡോക്ടർമാർ നോക്കുമ്പോൾ വലിയ കൊച്ച് തുടീകിലായിരുന്നു, അതുപോലെ വേദനയായിരുന്നു. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ഭക്ഷണം കൊടുക്കാതെ ഇട്ടിട്ട് പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണം അപ്പൻഡിക്സിൻ്റെ ഇതാന്ന് പറഞ്ഞു. അപ്പോൾ ഈ ചെറിയ കുഞ്ഞായതുകൊണ്ട് എന്ത് ചെയ്യുമെന്ന് ഓർത്ത് ഞാൻ എനിക്ക് വളരെ ഭാരം, ഓപ്പറേഷൻ എന്ന് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഭാരം. ഞങ്ങൾ ശക്തമായിരുന്നു പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം ഡോക്ടർ വന്ന് തൊട്ടപ്പോൾ കുഞ്ഞിൻ്റെ കൈ വയറേലങ്ങൾ തൊട്ട് പുറത്ത് മൊത്താ ഭാഗത്തിന് വയറ്റിൽ അങ്ങ് ഊന്നി. പക്ഷേ കുഞ്ഞ് കരഞ്ഞില്ല, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് സൗഖ്യമായല്ലോ, ഒരു കുഴപ്പമില്ല, ഇപ്പോൾ ഓപ്പറേഷൻ വേണ്ട എന്ന് പറഞ്ഞ് വീട്ടിലിട്ടു. അപ്പോൾ അങ്ങനെ ഓപ്പറേഷൻ വിടിവിച്ചിട്ടുണ്ട്. അതുപോലെ എൻ്റെ ഇളയ മോന് വേണ്ടിയിട്ടും ദൈവാത്ഭുതം പ്രവർത്തിച്ചിട്ടുണ്ട്. ഇളയ കുഞ്ഞിനെ ഉണ്ടായി കഴിഞ്ഞ ഉടനെ തന്നെ ഈ കണ്ണിൽ നിന്ന് ഒരു കണ്ണിൽ നിന്ന് പഴുപ്പിങ്ങനെ വരുവായിരുന്നു. എപ്പോഴും ഡവലും കൊണ്ട് അറന്ന് നടക്കണേ, കാരണം ഈ പഴുപ്പ് ഇങ്ങനെ വന്നിരിക്കുമ്പോൾ മറ്റുള്ളവർ കാണുമ്പോൾ അപ്പോൾ തൂക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നടന്ന് അത് ജനിച്ച ആശുപത്രി കൊണ്ട് ചില മരുന്നൊക്കെ ചെയ്തു വന്നിട്ട് ഡോക്ടർ അവസാനം കട്ടായി പറഞ്ഞു ഈ ഒരു മരുന്നോടെ ഞാൻ കുറിച്ച് തരും, ഈ മരുന്നും കൂടി മരുന്നുകൊണ്ട് മാറിയില്ല എങ്കിൽ ഓപ്പറേഷൻ, കണ്ണിന് ഒരു ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ കണ്ണിന് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ എനിക്ക് വലിയ ആത്മ ഒരു വലിയ ഭാരമായ വിഷമമായി. ഞാൻ വീണ്ടും ശക്തമായി പ്രാർത്ഥിച്ചു, ദൈവം പ്രാർത്ഥന കേട്ടു. അന്ന് ആ മരുന്ന് കഴിച്ചിട്ടും കുറഞ്ഞില്ല, കുറഞ്ഞ് ഒരു വീണ്ടും പ്രാർത്ഥിച്ച് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതങ്ങ് മാറി. അങ്ങനെ ഓപ്പറേഷനിൽ നിന്ന് ദൈവം കുഞ്ഞിനെയും വിടിവിച്ചിട്ടുണ്ട്, അത്ഭുതകരമായി വിടിവിച്ചിട്ടുണ്ട്. അതുപോലെ പിന്നെയും അനുഭവങ്ങൾ പറയുവാനുണ്ട്. എൻ്റെ ഭർത്താവിൻ്റെ ജീവിതത്തിൽ ദൈവം വലിയ അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. എൻ്റെ പിന്നിൽ ഇരുന്ന് പ്രവർത്തിക്കുമ്പോൾ ദൈവം സഹായിച്ചു. ഭർത്താവ് വിശ്വാസത്തിൽ വന്നെങ്കിലും അനേക കഷ്ടങ്ങളിലൂടെ കടന്നുപോയി. ഓരോ വിഷയങ്ങൾ വരുമ്പോൾ
അപ്പം എന്നോട് പറയും ഇന്ന വിഷയമാണ് പ്രാർത്ഥിക്കാമെന്ന് പറയും. ഞങ്ങൾ മുഴങ്ങാലിൽ നിന്ന് പ്രാർത്ഥിക്കും, ദൈവാൽപ്പരം മെടിവയ്ക്കും. ബസ്സിൽ പോയുമ്പോൾ വണ്ടി ഓടിച്ച് ഈ ഫുഡ് ബോർഡയിൽ നിന്നുകൊണ്ട് കൈവിട്ട് നിന്ന് തുണി മടക്കി കുത്തുകൊക്കെ ചെയ്ത് ഒരാൾ വീണു. അതിനുശേഷം കേസെടുത്തു. വണ്ടി ഉദാസീനമായി വണ്ടി ഓടിച്ചെന്ന് ലോറി ഡ്രൈവറായിരുന്നു, അല്ല ബസ് ഡ്രൈവറായിരുന്നു, ഉദാസീനമായി വണ്ടി ഓടിച്ച് വണ്ടി അപകടമുണ്ടായി, വ്യക്തിക്ക് അപകടമുണ്ടായി എന്നും പറഞ്ഞ് കേസെടുത്തു. ആ കേസെടുത്ത് കേസിന് വേണ്ടി പല ദിവസങ്ങൾ നടന്നു കഴിഞ്ഞപ്പോൾ ഇതിങ്ങനെ നടപ്പാറല്ലോ നമ്മുടെ സമയമൊക്കെ, നമുക്ക് ഈ വിഷയത്തിന് വേണ്ടി. അപ്പോൾ ഓരോ ദിവസം ചെല്ലുമ്പോൾ പറയും ഇന്ന ദിവസത്തേക്ക് മാറ്റി എന്ന് പറയും. അങ്ങനെ പല പ്രാവശ്യം നടന്നപ്പോൾ ഞങ്ങൾ ഇരുന്ന് രണ്ടു പേരോട് തീരുമാനിച്ച് ഉപസിച്ച് പ്രാർത്ഥിക്കാമെന്ന്. അങ്ങനെ ഉപസിച്ച് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ഈ അവധിക്ക് ഞങ്ങൾ പോയില്ല എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം അല്പം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അടുത്ത ഡേറ്റ് എന്നാണെന്ന് അറിയാൻ വേണ്ടി വിളിച്ചു വെച്ചപ്പോൾ പറഞ്ഞു കേസ് തള്ളിപ്പോയിന്ന്. അപ്പോൾ ആ പ്രാർത്ഥനയുടെ മറുപടി അങ്ങനെ ദൈവം ദൈവം സഹായിച്ചു. അതുപോലെ മറ്റൊരു അവസ്ഥയിൽ അന്ന് ഒരു വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന സമയത്ത് മുമ്പിൽ വന്ന് വണ്ടി പെട്ടെന്ന് സിഗ്നൽ കാണിക്കാതെ വണ്ടി നിർത്തി. ഈ വണ്ടി വന്ന് ഈ വണ്ടിയുടെ ആ വണ്ടിക്കിട്ട് ഈ പോയ വണ്ടി നിർത്തി. അപ്പോൾ അവർ എന്നിട്ട് ചെന്ന് പറഞ്ഞു വണ്ടി വന്ന് ഇടിച്ചതാണെന്ന് പറഞ്ഞു. പക്ഷേ അങ്ങനെ വണ്ടിയിൽ നിന്ന് അന്നത്തെ ജോലി മിൽമയിലെ ജോലിയായിരുന്നു, ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടു. പിരിച്ചു വിട്ടു കഴിഞ്ഞാൽ എന്നെ ഇങ്ങനെ വണ്ടിയിൽ നിന്ന് പിരിച്ചു വിട്ടു എന്ന് പറഞ്ഞ് വളരെ ഭാരത്തോടെ ഇവിടെ വന്നു. നമ്മൾ സാരെല്ലാം പ്രവർത്തിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങളിരുന്ന് ഉപസിച്ച് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഇപ്പോൾ അന്ന് പ്രാർത്ഥിച്ച ഒരു ദേവദാസന് വിളിച്ചതാണ്. പ്രാർത്ഥിച്ച ദേവദാസൻ ആലോചന പറഞ്ഞു, പത്ത് ദിവസത്തിനൊക്കെ ഒരു വട്ടമേശ സമ്മേളനം നടക്കുന്നിട്ടേ കാണുന്നു, ദൈവം പ്രവർത്തിക്കുന്നു പറഞ്ഞു. ഹാമാൻ ഒരിക്കലും കഴിമാരെ ഹാമാൻ്റെ മേൽ വീഴുമെന്ന് പറഞ്ഞു. അങ്ങനെ ദൂത് പറഞ്ഞപ്പം ഞങ്ങൾ പ്രാർത്ഥിച്ച് ഞങ്ങൾക്ക് വിശ്വാസമായി. അങ്ങനെ പത്ത് ദിവസം കഴിഞ്ഞപ്പം അവർ തമ്മിൽ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ഈ വ്യക്തിയുടെ ഭാഗത്താണ് തെറ്റെന്ന് മനസ്സിലായി. മറ്റൊരു വണ്ടി വന്നപ്പോൾ അവരോട് നിർത്താൻ വേണ്ടി പെട്ടെന്ന് അങ്ങ് നിർത്തി സിഗ്നൽ തരാൻ. അങ്ങനെ ആ ജോലിയിൽ വീണ്ടും തിരിച്ചെടുത്തു പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ അവരുടെ ഭാഗത്ത് തെറ്റെന്ന് മനസ്സിലായി. അങ്ങനെ ദൈവം അല്പകം പ്രവർത്തിച്ചു. അതിനുശേഷം ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ സർക്കാർ ജോലിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അപേക്ഷ കൊടുത്തു. പത്ത് വർഷം കഴിഞ്ഞപ്പോൾ കെ എസ് ആർ ടി സിയിൽ ജോലി കിട്ടി. അങ്ങനെ കെ എസ് ആർ ടി സിയിലെ ജോലിയോടുകൂടി കഴിഞ്ഞ ചില വർഷങ്ങൾക്ക് മുമ്പ് പെൻഷൻ പറ്റി ജോലിയിരിക്കുന്നു. അതോട് അനുബന്ധിച്ച് ചില ആവശ്യങ്ങൾ പറയാനുണ്ട്. ഈ കെ എസ് ആർ ടി സി ബസ് ഓടിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു ദിവസം എനിക്ക് പെട്ടെന്ന് പ്രേരണ വന്ന് നമുക്കിന്ന് ഓസ്റ്റ് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഓസ്റ്റ് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എന്തെങ്കിലും വിഷയമൊന്നും ഉണ്ടാവില്ല. പക്ഷെ പ്രാർത്ഥിച്ച് കഴിഞ്ഞാണ് പിന്നീടാണ് അതിൻ്റെ അതിൻ്റെ വിടുതൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അങ്ങനെ ഓസ്റ്റ് പ്രാർത്ഥിച്ചു. കുറച്ച് ദിവസം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു പോലീസുകാരൻ വേഷം മാറി ഞങ്ങളുടെ ഭവനത്തിൽ വന്നു. എന്നിട്ട് പറഞ്ഞു ഇങ്ങനെ നിങ്ങൾ വണ്ടി ഓടിച്ചപ്പോൾ ഒരാൾ വഴിയിൽ അപ്പോൾ ഒരാൾ മരിച്ചുപോയി. അപ്പോൾ അത് നമ്മളാണെന്നും പറഞ്ഞ് അവർ ആരാണ്ട് കെ എസ് ആർ ടി സിന്ന് നമ്പർ കൊടുത്തു. ഇന്ന ആളാ വണ്ടി ഓടിച്ചെന്ന് പറഞ്ഞ് ഇവിടെ വന്നു, ഇവിടെ വന്ന് പിടിച്ചുകൊണ്ട് പോകാനായി തുടങ്ങി. ഞാൻ പറഞ്ഞു ആരാന്ന് പറഞ്ഞു. അപ്പം ഇന്ന ദിവസമാണെന്ന് പറഞ്ഞു. അപ്പം അപ്പം അവിടെ ഒന്ന് ഹാജരാവണമെന്ന് പറഞ്ഞു. ഹാജരാകാമെന്ന് പറഞ്ഞു. തലേദിവസം ഇങ്ങനെ വിളിച്ചു ഹാജരാവാന്ന്. പിറ്റേ ദിവസം നേരം വിളിച്ച് ഞങ്ങൾ ഏറ്റവും എന്നെ ഒഴിയ പോലീസുകാരൻ മൊബൈലിൽ ഇത് സ്ഥലം നോക്കിയിട്ട് ഞങ്ങളെ വീട് കണ്ടുപിടിച്ച് ഇവിടെ വന്ന് കണ്ടെത്തി. ഞങ്ങൾ മൊബൈലും പിടിച്ചെടുത്ത് വിളിച്ചു. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ സംഭവം എന്ന് ചോദിച്ചു. ഇന്ന ദിവസമെന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് എനിക്ക് മനസ്സിലേക്ക് ഓർമ്മ വന്നു. അന്നേ ദിവസം ഞങ്ങളിവിടെ പ്രാർത്ഥനയിലായിരുന്നു, അന്ന് ജോലിക്ക് പോയില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു സാറേ ഞാൻ അന്ന് ദിവസം ജോലിക്ക് പോയില്ല, ഞങ്ങളിവിടെ പ്രാർത്ഥനയിലായിരുന്നു. ഇവിടെ അടുത്തുള്ളവരോടൊക്കെ ചോദിച്ചു. ആ പ്രാർത്ഥന നടത്തി അവരോടൊക്കെ ചോദിച്ചു. അപ്പോൾ അവരെല്ലാം സത്യമെന്ന് പറഞ്ഞു. പക്ഷേ എന്നിട്ട് അവർ പറഞ്ഞു അത് അവരൊക്കെ അങ്ങനെ പറയണമായിരിക്കും, പക്ഷേ വന്നെന്ന് പറഞ്ഞു. എന്നിട്ട് അവർ തോന്നി പറഞ്ഞു. അപ്പോൾ അന്നത്തെ സംഭവം എന്ന് പറഞ്ഞാൽ ആ ബസ് ഓടിക്കുന്നതാണെങ്കിലും അന്ന് പെട്ടെന്ന് ഈ നമ്മൾ എൻ്റെ ഹസ്ബൻഡാണ് ഓടിച്ചതെന്നുള്ള ചിന്ത അവർക്ക് വന്ന് അവർ പേര് പറഞ്ഞു കൊടുത്തു. പക്ഷേ അന്ന് വേറൊരാളെ ഓടിച്ചെന്ന് അവിടെ ബുക്കിൽ ചെന്നപ്പോൾ മനസ്സിലായി. അങ്ങനെ ഇവിടെ വന്ന് അവരുടെ വണ്ടിയിൽ പിടിച്ചുകൊണ്ട് പോയി. അപ്പോൾ ഈ ദേശവാസികൾ ഞങ്ങൾ വളരെ സ്നേഹമുള്ളവരാണ്. അവർ ഇങ്ങനെ പോകണമുണ്ട്, വണ്ടിയിൽ ഇങ്ങനെ പോകണമുണ്ട്. അപ്പം അവർ ഓടി വന്ന് ഞങ്ങളുടെ സഭയിലേക്ക് വന്ന് വെള്ളിയാഴ്ചയായിരുന്നു. സഭയിൽ വന്നു ഇങ്ങനെ മത്തശ്ശാനെ ഇങ്ങനെ കൊണ്ടുപോകണമുണ്ടെന്നും പറഞ്ഞ് അവർ പറഞ്ഞു. അപ്പോൾ ഞാൻ അതിൻ്റെ പുറകെ വണ്ടിയിലും പോയി. ഞാൻ പ്രാർത്ഥനയ്ക്ക് പോയിരുന്നു. അപ്പോൾ എന്തോ വലിയ സംഭവം എന്ന് ഓർത്ത് അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ സംഭവം എന്ന് പറഞ്ഞു. അവിടെ ചെന്ന് പറഞ്ഞു വന്ന് ഉൾപ്പെട്ടാൽ മതി എന്ന് പറഞ്ഞ് വിട്ടു. അങ്ങനെ ആ ഉപവാസം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരുന്നു. അങ്ങനെ അത്ഭുതകരമായി വിളിച്ചു. മറ്റൊരു ദിവസം ഞാനിങ്ങനെ സുവിശേഷം പറയാം പോകുന്നതെന്ന് പറയാറുണ്ടല്ലോ. അങ്ങനെ ഒരു ദിവസം സുവിശേഷം പറയാനായിട്ട് രാവിലെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിട്ട് ഭർത്താവ് ജോലിക്കും പോയതിന് ശേഷം ഞാൻ പ്രാർത്ഥിച്ച് ഒരുങ്ങി ട്രാക്ടർ എടുത്ത് പോകാനായിട്ട് ഇങ്ങനെ ഇറങ്ങാനായിട്ട് തുടങ്ങിയപ്പോൾ മനസ്സിലായി ഒരു ശബ്ദം. ഇന്ന് പോകണ്ട ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ശബ്ദം കേട്ടു. അപ്പം അങ്ങനെ അതുകൊണ്ട് ഞാൻ എന്നാ ചെയ്തതെന്ന് വെച്ചാൽ യാത്ര ചെയ്താലോ പോയേക്കാളെന്നും ബുദ്ധിയോട് ചിന്തിച്ചു. പക്ഷെ മുന്നോട്ട് വിടുന്നില്ല ദൈവാത്മാവ് ഇവിടെ ഇരിക്കുന്നു. എന്നാൽ ഇപ്പം നോക്കിയപ്പോൾ പിന്നെ സമയം പോയി. എന്നാൽ ഇനി ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് വീട്ടിലിരുന്നു ഞാൻ പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയില്ല, കാരണം പ്രാർത്ഥിക്കാനൊരു പ്രേരണയുണ്ട് എന്താ. അപ്പം പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഒന്ന് പന്യഭാഷ പറഞ്ഞ് ആരാധിച്ച് ഭർത്താവിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ച് ആത്മാവിൽ ശക്തമായിട്ട് അങ്ങ് പ്രാർത്ഥിച്ച് ആരാധിച്ച് പ്രാർത്ഥിച്ച് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഫോൺ വന്നു.
ഭർത്താവ് പറയാണ് 40 പേരെ കൊണ്ട് പോയ ഫോൺ ഒരു ഇറക്കത്തിൽ വന്നപ്പോൾ വണ്ടി ബ്രേക്ക് പോയിട്ട് വലിയൊരു അപകടം ഉണ്ടാകേണ്ട സ്ഥാനത്ത് ദൈവം അത്ഭുതകരമായിട്ടും ഒരു ഈട്ടയിൽ ഇടിപ്പിച്ച് നിർത്തിയിരുന്നു. അപ്പോൾ ദൈവം ആ സമയത്ത് അപകടം ഉണ്ടായ സമയത്ത് തന്നെ ഇവിടെ പ്രാർത്ഥനയ്ക്കിരുത്തി. അപ്പോൾ അതുകൊണ്ട് ആ ബുദ്ധിയോടെ ആ കയ്യാലിൽ ഇടിപ്പിച്ച് നിർത്തി, അല്ലെങ്കിൽ ആ 40 പേരും ഭർത്താവും വലിയൊരു അപകടത്തിൽ പെട്ടേനെ. അങ്ങനെ അത്ഭുതകരമായി ദൈവം വിടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഇങ്ങനെ ഇത് ഓരോ വിഷയങ്ങൾ വരുന്നതിന് മുമ്പ് ദൈവം എനിക്ക് ആലോചന, ആ സമയങ്ങൾ ഞാൻ ഉപവാസത്തിലോ അല്ലെങ്കിൽ പ്രാർത്ഥനയായിരിക്കും. അങ്ങനെ പല അപകടങ്ങളിൽ നിന്നും മരണത്തിൽ നിന്നൊക്കെ ഞങ്ങളെ വിടിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളെ ആദ്യമൊക്കെ ശത്രു വിദേശത്ത് വന്നപ്പോൾ ഞങ്ങൾ ഞങ്ങളോട് ഒത്തിരി പോരാടിയിട്ടുണ്ട്. കാരണം ഞങ്ങൾ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് നശിപ്പിക്കാൻ നോക്കി, കുടുംബമായി നശിപ്പിക്കാൻ നോക്കി, അവിടെയൊക്കെ ദൈവം അത്ഭുതകരമായി ഞങ്ങൾ മരണത്തിൽ നിന്ന് നീക്കി വന്നു. സങ്കീർത്തനം 107 പറയുന്നു, ശാന്തത വന്നതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. അവർ പാർക്കാൻ്റെ പാർപ്പിടത്തെ ചെല്ലാനാണ് അവരവരെ അവരെ ചൊവ്വയുള്ള വഴിയിൽ നടത്തി എന്ന് പറഞ്ഞതുപോലെ ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളെ ചൊവ്വയുള്ള വഴിയിൽ നടത്തി ശാന്തത വന്നതുകൊണ്ട് സന്തോഷിപ്പാൻ ദൈവടിയായി ഇന്ന് ഒരു സ്വസ്ഥത തന്ന് ദൈവം ദേശത്ത് ഞങ്ങളെ നിർത്തിയിരിക്കുന്നു. അങ്ങനെ കൊച്ചു കൊച്ചു അനുഭവങ്ങളും ഒക്കെ ഒത്തിരി പറയാനുണ്ട്. അങ്ങനെ അത്ഭുതകരമായി ദൈവം വിടുവിച്ചു. ദൈവത്തിന് എല്ലാ മഹത്വവും അർപ്പിക്കുന്നു. തത്സമയം സാക്ഷ്യം പറയാൻ എനിക്ക് അനുഭവം തന്ന സിസ്റ്ററിന് നന്ദി പറയുന്നു. ദൈവം ഈ സാക്ഷ്യം അനേകർക്ക് അനുഗ്രഹമാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവെ, അങ്ങനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല മധ്യാന സമയത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഹല്ലേലൂയ, ജോയ്സ് ടിവിയിൽ കടന്നു വന്ന കർത്താവെ, ദൈവമേ അങ്ങ് അടിയനെ നടത്തിയ അനുഭവങ്ങളും രക്ഷയിലേക്ക് വന്ന അനുഭവങ്ങളും ഒക്കെയും പറയുവാൻ ദൈവം അവസരം ഒരുക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഹല്ലേലൂയ, ഈ സാക്ഷി അനേകർക്ക് ആശ്വാസമായി തീരും, കേൾക്കുന്നവർക്ക് അനുഗ്രഹമായി തീരും കർത്താവ്. ഇടിയാ കടന്നു പ്രാർത്ഥിക്കുന്നു, വിവിധ പ്രയാസത്തിലൂടെ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവർ കർത്താവെ, ദൈവത്തിൽ അധികമായി വചനത്തിലും ഉറപ്പ് പ്രാപിപ്പാനും ദൈവത്തിൽ അധികമായി വിശ്വസിപ്പാനും ഒക്കെയും ദൈവം ഇടിയാ കടന്നു പ്രാർത്ഥിക്കുന്നു. ദൈവരങ്ങളെ ഏൽപ്പിക്കുന്നു കർത്താവ്. ഇങ്ങനെ ഒരു ചാനലിലെ കർത്താവ് സാക്ഷ്യം പറയാൻ അവസരം ഒരുക്കി ജോയ്സ് സിസ്റ്ററായി സ്തോത്രം. പ്രിയമകളെ, കുടുംബമായി ദൈവം അനുഗ്രഹിക്കണം, സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. അടിയനെയും കുടുംബമായി ഏർപ്പെടുത്തി സമർപ്പിക്കുന്നു. വീണ്ടും കർത്താവിന്റെ സാക്ഷികളായി ഞങ്ങൾ അവിടെ എവിടെയായി കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിലനിൽപ്പാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം. ദൈവരങ്ങളെ കേൾപ്പിക്കുന്നു പ്രാർത്ഥന ജാതനയും കർത്താവ് കേട്ടതുകൊണ്ട് സ്തോത്രം. സകലമഹത്വം അങ്ങേക്ക്, യേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ.